ബ്ലസിക്കൊച്ചമ്മ അപ്പൊ നീ മുട്ടിയ തുറക്കണ കൂട്ടത്തിലാണല്ലേടി ബ്ലസിക്കൊച്ചനെ തൊട്ടു പോകരുതും അവന്റെ വരവ് കണ്ടിട്ട് ലക്ഷണ പശകാണ് കേട്ടാ ദൈവൻ ഓടാൻ പോണേ കേട്ടാ ബ്ലാക്ക് നീ ഓടല്ല കേട്ടാ നീ ഓടിയ തുറക്കാനും വിടുവിന് ഓടും കേട്ടാ പന്ന നാറി നീയാണല്ലോ മുടിയ എന്റെ അനിനെ തല്ലിയത് തല്ലിയത് ഞാനാ പക്ഷേങ്കിൽ മുതലാളി പറഞ്ഞിട്ട മുതലാളി എന്നാ പറഞ്ഞു നിന്നോട് മുതലാളി പറഞ്ഞത് മുഴുവനും ഞാൻ ഓർക്കണില്ല പക്ഷെ കേറി പ്ലാഞ്ചാൻ പറഞ്ഞു പ്ലാഞ്ചാൻ പറഞ്ഞപ്പം ഞാൻ കേറി പ്ലാഞ്ചി പന്നി മുതലാളി പറഞ്ഞ നീ നിന്റെ അമ്മേനെ കെട്ടൂടാ എന്റെ അമ്മേനെ കെട്ടാൻ പറ്റൂല അവര് സത്തുപോയി സാറിന്റെ അമ്മേനെ വേണമെങ്കിൽ ഓ തരകം മുതലാളി എത്തിയ എടാ നാറിക്ക മകനെ നീ എന്റെ വീട്ടിൽ കയറി മേയാമാത്രം വളർന്ന ഈ കടാപ്പുറത്തുനിന്ന് ഇഴഞ്ഞേ പോവേ നിനക്കറിയായോ ഇത് കിടന്ന് ആരാണെന്ന് ഏഴു തുറണ തരകനാണ് പിന്നെ പ്രവൃത്തിയിൽ കുറെ വിവരദോഷമുണ്ടെന്നല്ലാണ്ട് കായിന് ഒരു കുറവുമില്ല കേട്ടാ സൂക്ഷിച്ചും കണ്ട് നിക്കണോട്ടാ തീർക്കോ ഹലോ ആരാ തരകം മുതലാളിയാ തരകം മുതലാളി അടിമേടിക്കാനുള്ള തിരക്കിലാണല്ല കുറച്ച് കഴിഞ്ഞ് വിളിക്കട്ടാ താൻ ഇന്നലെ വീട്ടിൽ വന്ന എന്റെ അനിയനെ തല്ലിയല്ലേ എടാ നാറിഹേ പരനാറിഹേ എന്റെ ബ്ലസിമഹളെ കെട്ടിക്കാനെ കൊണ്ട് നിന്റെ അനിയൻ കലക്ടർക്ക് 25 ലക്ഷം രൂപ മുൻകൂർ എന്നത് ഓർമ്മയുണ്ടല്ലോ അപ്പം വടിയായത് കൊണ്ട് കെട്ട് നടന്നില്ലല്ല അപ്പം മേടിച്ച ശ്രീധനക്കാച്ച് തിരികെ തരണമല്ല അത് മേടിക്കാനെ കൊണ്ട് നിന്റെ വീട്ടിൽ വന്ന എന്നാട് ഈ നിക്കണ നിന്റെ അനിയൻ തണ്ടി ഈ പേസ് കെട്ടുമേ നോക്കി പറയണേ ഏട്ടന് വേണ്ടി ഉറപ്പിച്ചാണേലും കുഴപ്പമില്ല അവൻ കയറി പൊറപ്പിച്ചോളാവെന്ന് അല്ല മകനെ നീ തന്നെ പറ ഒറ്റത്തന്തക്ക് പറഞ്ഞ ഏത് തന്തയും പ്ലാഞ്ചി പോകത്തില്ലേ പിന്നെ
എന്റെ കയ്യിലാറ്റിക്കണ്ടല്ല എന്ന് കരുതി ഞാൻ നമ്മുടെ ബ്ലാക്കിനെ കൊണ്ടൊന്ന് മെഴുകി തിങ്ങാം. എന്റെ കർത്താവേ എന്നെ ഇവന്മാര് ബ്ലാഞ്ചി കൊന്ന്. അയ്യോ നമ്മുടെ ബ്ലാക്ക് എവിടെയാണ്? എടാ ബ്ലാക്കേ ബ്ലാക്കേ ബ്ലാക്കിനെ വിളിയടാ ഊളകളെ. ദേ മുതലാളിയുടെ അടുത്ത് കിടക്കുന്ന സാധനമാണ് ബ്ലാക്ക്. അവൻ വിളി കേട്ട് കേട്ടാ എടാ എണീക്കടാ. എടാ നരകം മുതലാളിയാണ് പറയണത്. എണ്ണിക്കലാ, ഒന്ന്, രണ്ട്, മൂന്ന്. പോരട്ടെ പോരട്ടെ. ഞാനൊരു സാമ്യം പറഞ്ഞതാണ്. ഒരു സാമ്യം പറയുമ്പോ കറസ്റ്റായിട്ട് പറയണം കേട്ടാ. അങ്ങനെയാണെങ്കിൽ എരുമക്കുഞ്ഞ് അനിയ ചോടിച്ചു പണം കേട്ടാ, നോക്കിക്കോണം കേട്ടാ. അത് ഞാൻ ഏറ്റി ചേട്ടത്തി.
എടാ നാറി, നിന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ വന്നിരുന്ന് തിന്നല്ലെന്ന്. കൊച്ചുമുതലാളി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നിന്റെ ഒടുക്കത്തെ ഒരു തീറ്റി. തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? അല്ല, കൊച്ചുമുതലാളി ഇത് എവിടെ പോകുകയാണ്? ബാംബെയില് നമ്മള് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള മീൻകപ്പലിന്റെ കായ് ബാങ്കിൽ വന്നിട്ടുണ്ട്, അത് മേടിക്കാൻ പോകുകയാണ്. അതിന് കൊച്ചുമുതലാളിക്ക് കാശണ്ണി മേടിക്കാൻ വല്ല അറിയായ? നീ പോടാ ചിങ്കട്ടി, കുട്ടും കടലയും വാരി കയറ്റണത് പോലല്ല മുതലാളി പണി. നീ വടാ പൈ. അർദ്ധൻ അല്പരാത്രിക്ക് കൊട പിടിക്കണ്ടു. ചേടതി, കുറച്ച് പുട്ടും കൂടെ തരുവ. കറിയും വേണം കേട്ടാ. ഇതെന്നാ കത്രി ചേച്ചി ഇത്രയും മൂക്കി വലിക്കാനാ? അല്ല, ഇവിടെ ഉണ്ടാക്കിയത് മുഴുവൻ നിന്റെ അണ്ണാക്കിലോട്ട് തള്ളിത്തരും. ഇത് നിങ്ങ തന്നെ നിന്നാ, എനിക്കങ്ങും വേണ്ട കേട്ടാ. വേണ്ടെങ്കി വേണ്ട, ഇതങ്ങ് പട്ടിക്ക് കൊടുത്തേക്കോ. അല്ല പിന്നെ എന്റെ കത്തിരിന്റെ ചേച്ചി, എന്റെ പൊന്നു മകളെ ഇപ്പൊ തന്നെ 10-12 കുറ്റി പുട്ട് തിന്നു കാണും, എന്നിട്ടും ചോദിക്കാണ് ഇനിയില്ലേന്ന്. കൊടുക്കണവർക്ക് നാണം വന്ന്. ബ്ലച്ചിക്കൊച്ചിന് അറിയാല്ല, എന്നാങ്കിലും കഴിക്കണമെങ്കിൽ നന്നായി കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കരുതും. നീ എവിടെ ഇരിക്കും? ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കണ്ടാ, ഇങ്ങനാ സ്നേഹമുള്ളവര്. എന്റെ മാതാവേ കൊണ്ടരണ്. കണ്ട വയറ് നിറച്ച് കഴിച്ചോളണം, ഒന്നും മിച്ചം വെക്കരുത്, കേട്ടല്ലോ. അപ്പ പാത്രവും വേണ്ട. അയ്യോ, പാത്രം വേണം. ഇത് കണ്ട, ഇങ്ങനെ വേണം തിന്നാൻ തരാൻ, കേട്ട കത്രിയേ. നീ വലിയ കൊമ്പസ്രാവായിരിക്കും, എന്നോട് കളിച്ചാ വെട്ടിക്കൊണ്ടിച്ച് കറി വെക്കും കേട്ട. ഓ പിന്നെ നമ്മ തമ്മി ഇഷ്ടാണെന്നാ തുറക്കാര് പറയണത്. ആണോ? എനിക്കും ചില സമയത്ത് അങ്ങനെ തോന്നാറുണ്ട് കേട്ടാ. ഒരു ഒറ്റ അടി വെച്ചാലോ, മര്യാദക്ക് ഇരുന്ന് ആഹാരം കഴിച്ചിട്ട് അപ്പനോട് പൊക്കോ. ഓ, ഒരു ബ്ലാക്ക് ആയിട്ട് നടക്കുന്നു. നിങ്ങ തമ്മി പ്രേമാണ? ആ, കെട്ടാൻ പോണയാണ്. എന്നതാണ് നിനക്ക് ജീവിതം മടുത്ത? ചേടതി കെട്ടിയതാണ്? ആണ്, ജീവിതം മടുത്തിട്ടാണ് കെട്ടിയത്. ഗടാ മരക്കഴുതേ. ഓ, ആ പെങ്കൊച്ചിനെ കെട്ടാമെന്ന് രണ്ടെണ്ണം കെട്ടുന്നതിന് മുമ്പ് ചത്ത് അറിയാവ. ആദ്യം പോലീസിലൊരു വലിയ ആഫീസറെ കൊണ്ട് കല്യാണം ഉറപ്പിച്ച് കെട്ടാൻ വന്ന വഴിക്ക് ലോറി അടിച്ച് ചത്ത്. രണ്ടാമത്തത് ലക്ഷങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞൊരു കരക്കെട്ടറെ കൊണ്ടുവന്ന് അമിട്ടും കുണ്ടുമൊക്കെ പൊട്ടിച്ചാണ് സ്വീകരിച്ചത്. കെട്ടാൻ വേണ്ടി പന്തലിൽ കയറിയതും കുണ്ടിനേക്കാ ചത്തത്തിൽ ചങ്കു പൊട്ടി അയാളും ചത്ത്. ഇപ്പൊ ആരെ കിട്ടാത്തത് കൊണ്ടാണ് നിന്നെ കയറി പിടിച്ചത്. നിന്നെ കെട്ടിയാ പിന്നെ മുതലാളിക്ക് തല്ലാനും മകാക്ക് കൊല്ലാനും ആളായില്ല. അപ്പൊ ബ്ലച്ചിക്കൊച്ച് കാലനാണല്ലേ? കോലനല്ല കോരി. അവൻ അടുക്കള കാണും. പതുക്കത്തിനടാ തൊണ്ടേ തങ്ങി ചത്തുവും. ഇത് മലമ്പാമ്പ് കോഴിത്തിനട മാതിരി ഉണ്ടല്ല. ഞങ്ങൾ ഇന്നൂന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങക്ക് വേണ്ട കേട്ടാ, പെട്ടെന്നൊന്ന് വന്നാ മതി. തല്ലാനാണ്? ഞാനില്ല കേട്ടാ. തല്ലാനല്ലെന്നേ, നിന്റെ അപ്പൻ ചാപ്പിക്കണത് ബഹളുണ്ടാക്കണെന്ന്. നിന്നെ ഇപ്പൊ കാണണമെന്ന് ഞങ്ങൾ വിളിക്കാൻ വന്നേണ്. അപ്പൻ ഷാപ്പിലാണ്? അപ്പൻ ഷാപ്പിലാട്ട് പോവാ. കണ്ടാ എന്റെ വ്യാകുല മാതാവേ, ഷാപ്പിലാട്ടെന്ന് പറഞ്ഞിട്ട് വൈറ്റിലാട്ടാണല്ലോ പോണത്. കനലിപ്പാതയാണ് അതെന്താ അണ്ടാ, മാനത്ത് ചെത്താണ് ആ കള്ള അണ്ടാ, കണ്ടിക്കോടോം കൊണ്ടു മുങ്ങണ താരാണ്ടാ. സൂര്യനെ പോലുള്ള മോനാണ്ട എന്റെ ബ്ലാക്കാണ്ട. അപ്പൻ എന്നെ വിളിച്ചായിരുന്ന, എന്റെ മഹം വന്നായിരുന്ന. അപ്പൻ എത്ര നേരമായിട്ട് വിളിക്കാന്നറിയാവാ? കാലത്തപ്പൻ കടലിൽ പോകുമ്പോ എന്റെ പൊന്നു മകൻ ഉറങ്ങായിരുന്നു. ഒന്നും കഴിച്ചില്ലടാ മകൻ. ഞങ്ങളും ഒന്നും കഴിച്ചിട്ടില്ല. നീ കഴിച്ചോ ഞാൻ ചോദിച്ചോടാ, എന്റെ മഹം കഴിച്ചാ ചോദിച്ചു. കഴിച്ചാർന്ന്? അയ്യോ, അവിടുന്ന് ശകലം പുട്ടല്ലേ കഴിച്ചോളൂ. അതെ, ഇപ്പോഴും നല്ല വിശപ്പാ. അയ്യോ, എടാ ചെമ്പലിന്റെ, ഇവിടെ ഉള്ളതല്ല ഇങ്ങോട്ട് കൊണ്ടുപോടാ. എന്റെ ബ്ലാക്കിന് വിശക്കണ്, എന്റെ മകന് വിശന്ന, അവന്റെ അപ്പന് സങ്കടം വരുവടാ. എന്റെ മുത്താണ്, വേഗം കൊണ്ടുപോടാ. വേഗം കൊണ്ടുപോരാണ്. എന്റെ അപ്പനും മോനുമാണ്. അവിടെ തലയില്ലെങ്കി ഇങ്ങോട്ട് വെച്ച്. നാ 15 അപ്പം ഉണ്ടോട്ടാ. അവന്റെ വയറ്റിൽ ഇനി കൊള്ളാൻ സ്ഥലമില്ല, അപ്പൊ നമുക്കും കിട്ടുമല്ലേ സീസറെ. ചീങ്കണ്ണിയുടെ വയറാ, കണ്ടറിയണം. അയ്യേ, നിലത്തിന്ന് എടുത്തിട്ടണം ചാവാം. ആ
ആ അപ്പം എടുത്തിട്ട് പാ ചുരുട്ടണ പോലെ ചുരുട്ട്, എന്നിട്ട് ചാറിൽ മുക്കിയടി അങ്ങനെ. ആ കർത്താവേ, ഇവൻ സൊനാമിയാ, മൊത്തത്തിൽ വിഴുങ്ങിക്കളയും കേട്ടാ. ഞങ്ങളെ കൂടി ഒന്ന് ഗൗനിക്കടാ. എന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാ ഗവനിക്കാൻ കേട്ടാ. ഇങ്ങനെ വെള്ളം ഇറക്കിയാ എന്റെ മഹന്റെ വയറ് കൊള്ളാ. അത് കൊള്ളവല്ലല്ല, കടലല്ലേ. ഇവൻ പത്രോസേട്ടൻ തിമിംഗലത്തിൽ ഉണ്ടായതാണെന്നാ തോന്നണത്. അതല്ലടാ കടലാനയിലുണ്ടായത്. പക്ഷേ എന്റെ മഹന്റെ വയറ് ഇറഞ്ഞിട്ടാ നിങ്ങൾ എഴുതേക്കാവൂ കേട്ടാ. അപ്പൊ ഞങ്ങൾ എണീക്കണ്ടേ? എണീക്കണ്ടെങ്കി എണീക്കണ്ട, കൊണ്ടുപോടാ. ഉണ്ടായിരുന്നെല്ലാം ബ്ലാക്കിന് കൊടുത്തില്ലേ, ഇനി ഇവിടെ ഒന്നുമില്ല. ഏഴ് തുറകളുടെ തരകൻ, ഉറപ്പോക്കിൽ ബങ്കർ തരകൻ മുതലാളി ഞങ്ങളുമായി എഴുന്നള്ളുന്നേ. നിങ്ങ വഴി മാറിക്കോ. ഇത്തവണം മുടിഞ്ഞ പോയിത്താണ് കേട്ടാ. എടാ പോവാ, എന്റെ ബ്ലസിമോള് മീൻ പെയ്ത്ത് കാണാൻ വന്നിട്ട് ചാള മാത്രേ ഉള്ളാ. നെയ്മീൻ ഇല്ലേടാ? നെയ്മീൻ കടലിലുണ്ട് മുതലാളിക്കല്ലേ. തരകനിട്ട് പുളക്കല്ലേ കേട്ടാ. എടി ബ്ലസിക്കൊച്ചെ, നീ ഇക്കറി മാസായെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടാ. മുമ്പടെ കുലത്തോളിൽ ഇതാണല്ലേ. അത് ശരിയാണ്, മുതലാളിയുടെ കാലശേഷം കടലിലാട്ട് പോവാൻ ഈ ഒരു ബന്ധരിയല്ലേ ഉള്ളൂ. ഇവനാള് സ്വയംവരാണ് കേട്ടാ. എന്നതാടി ഈ ഉമ്പാണ് നമ്മുടെ ആരോഗ്യം. ഇത് തരത്തില്ല കേട്ടാ. അവൻ പിടിച്ച മീനാണ്, ഞാൻ ചോദിച്ചോട്ട് പോലും തരണില്ല. ഇത് കൊടുക്കാനല്ലേ. അന്നാ നീ കൊണ്ടുപോ. നല്ല വില പറയണുണ്ട് മകനെ, കൊടുത്തിട്ട് ഷാപ്പി പോവാടാ. ഷാപ്പി പോവാം, പക്ഷെ ഇത് കൊടുത്തിട്ട് ഷാപ്പി പോവാൻ കൊറേ പുളിക്കും. ഇത് ഹനുമാൻ കുമ്പാരി മലയും കൊണ്ട് വരണ പോലെ ഉണ്ടല്ലോ. ഹനുമാൻ കുമ്പാരിയല്ല, ഹനുമാൻ മക്കച്ചാ. ജീവം പോളപ്പൻ മകനെ, ഒറ്റവല എന്നാ വേണം. ഇത് മുതലാളിക്ക് തരത്തില്ല, ഇത് വേറെ ആളക്കുള്ളതാ. മുതലാളിക്ക് കൊടുക്കാൻ നീ വേറെ ആൾക്കാർ കൊടുക്കാൻ പോണം. ഞാൻ കാണിച്ചു തരാം, ബ്ലച്ചിക്കൊച്ചന് ബ്ലാക്കിന്റെ വക സമ്മാനം. മിസ്റ്റർ തലേന, ഇടോ ഞാൻ തരകൻ മുതലാളിയാണോ? നിങ്ങ ആരാണ്? എനിക്ക് അണ്ടർസ്റ്റാൻഡിംഗുമായില്ല കേട്ടാ. ഇപ്പൊ എവിടുന്നാണ് വിളിക്കണത്? ബോംബെന്ന. പിന്നെ വിശേഷം വല്ലതും ഉണ്ടാ? മകളാ? അല്ല കുമാരൻ സാറേ, മകള് പുറത്തെ കണ്ടു പോരിക്കായിരുന്നല്ല. എവിടാ? മുമ്പടെ വൈദ്യുതി പൂസത്തിന്റെ അടുത്താ. പിന്നെ എന്നാത്തിനാണ് ഫസ്റ്റ് ഉള്ളി ആളൊരു തിമിങ്ങലിനാണ്. അല്ലേ മകളെന്നാണ് ഇങ്ങോട്ട് വരണത്? കർത്താവേ, നാളെയാ? നാളെ വന്നിട്ടെന്ന്? ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ ഏറ്റി. അപ്പൊ ശരി, ഓക്കെ ഓക്കെ. അല്ല, ഓ വെള്ളം കുറച്ച് പോയി കേട്ടാ. വിളിച്ചത് എവിടുന്നാന്ന് അറിയായാ? ബോംബെന്ന്. ആരാന്ന് അറിയായാ? കുമാരൻ സാറ്, എന്റെ ഫ്രണ്ട്സാണ്. അവിടുത്തെ പോലീസ് മന്ത്രിയാടാ. കടലിൽ മീൻ പിടിക്കണ അഞ്ചെട്ട് കപ്പലുണ്ട് പുള്ളിക്കാരന്. എടാ, നമ്മുടെ രണ്ട് കപ്പലും വാടകയ്ക്ക് വാങ്ങിയിട്ടുണ്ടാ. നമ്മ ചോദിക്കുന്നതിനൊക്കെ കൂടുതൽ കാച്ചു നമ്മക്ക് തരും കേട്ടാ. ആ കുമാരൻ സാറിന്റെ മകൾ ഇങ്ങേട്ട് വരികയാണ്. ആ കൊച്ചുടെ ആക്കിട്ടാണ് കേട്ടാ. അമേരിക്ക പോയി FACT ഒക്കെ പാസ്സായതാണ്. FACT അല്ല FRCS. ആ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. എടാ പൂവന്മാരെ, ആ കൊച്ചു നമ്മുടെ മൂസത്തിന്റെ അടുത്ത് പരീക്ഷണം പഠിക്കാൻ വരികയാണ്. ടൗണിൽ അവർക്ക് വലിയ മംഗളാമൊക്കെ ഉണ്ടടി. പക്ഷെ ആരുടെ ഭവനത്തിങ്കിലാണ് വരണത്? ഈ തലകന്റെ ഭവനത്തിങ്കിൽ. അപ്പൊ ആ കൊച്ചു വരുമ്പോ നമ്മ തുറക്കാൻ കാര്യമായിട്ടൊന്നും സ്വീകരിക്കട്ടെ. എടാ സീസറെ, നീ പോയി ആ ബാൻഡുകാരി ഒന്ന് ബുക്ക് ചെയ്തേ. ആ പിന്നെ ഒരു കണ്ടീഷൻ, കേക്ക് പോക്കതേ നന്നായി തൂങ്ങണം. പിന്നെ ചേച്ചി വരുന്നതിന് ഇത്ര ഒരുക്കും. യാണമടി മകളെ, ബോംബെയിലെ പോലീസ് മന്ത്രിയുടെ മകളാണ് വരണതേ. എവിടെങ്കിലും ഒന്ന് നിക്കുന്നു. അല്ല അല്ല, ഉറക്കപ്പാട പിശാച ഊത്തുകാരണം കേക്കാൻ വരുന്നേ. എന്നാ കട്ടിങ്ങി. എന്നതാണ് എന്നെ വഴക്കാൻ നോക്കിയത്.
അവിടെയുള്ള എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ചോ. നമ്മുടെ തളിക്കണ അനാമത്ത് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടാ? അനാമത്ത് വെള്ളം അല്ല മകനെ, ആനാം വെള്ളം. അതുണ്ട് മകനെ, ഉണ്ട് മകനെ. സമയത്തില്ലെങ്കിൽ അച്ഛനെ കയറി ഞാൻ മോനെ വിളിക്കും. ഇതൊക്കെ കണ്ട മരുന്ന് വഴി തിരിച്ചു പോ. നിന്റെ അപ്പന്റെ കാര്യല്ലേ. ബാംബേ കൊച്ചു വന്നേ. ആൾക്കാർ മാറിക്കും. പേടിക്കണ്ട, മോനാളി വെടിവെച്ചതാണ്. ആന്ന് പടക്കം പടക്കം. കുഞ്ഞിന് വഴി കൊടുക്ക മാറാ. ഹലോ അങ്കിൾ. ഹായ് ആന്റി. ഹായ് മീനാക്ഷി. ഐ ആം ബ്ലെസി. കുമാര സാറിന്റെ മകക്ക് കൂമ്പ് കൈ. നമസ്കാരം. അയ്യാമ്മേ തരകം മുതലാളി. ഇതെന്താ ഇവിടെ ഇത്ര വലിയ ആഘോഷം? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണി. മീനാക്ഷി കുഞ്ഞു വരുമ്പോ സ്വീകരിക്കാൻ വേണ്ടിട്ടാണ്. എന്നെ സ്വീകരിക്കാനോ? അതെ. ഏതായാലും ഇത്രയൊക്കെ അറേഞ്ച് ചെയ്തില്ലേ. ഞാനൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ അങ്കിൾ. പിന്നെന്താണ്, എടാ അവന്മാരെ ഒന്ന് കൊതപ്പിക്കണ. കൊച്ചു ഷൂട്ടിങ് പിടിക്കാൻ പോവുകയാണ്. ആ പിടിച്ചോ പിടിച്ചോ. മകളെ, അവൻ മകള് പിടിക്കുന്ന ഷൂട്ടിംഗത്തിൽ അഭിനയിക്കുകയാണ്. അങ്ങോട്ട് തകർത്ത് അഭിനയിക്കണ. ഉളക്കണ. ഇയാളാരാ? അപ്പച്ചന്റെ സെക്യൂരിറ്റിയാ. ബ്ലാക്ക് എന്നാ പേര്. തൊറയിലെ ഗുണ്ടയാണ് കേട്ടാ. പിന്നെ ഇത്തിരി മന്ദബുദ്ധിയാണെന്ന് മാത്രം. പെണ്ണുങ്ങളൊക്കെ എന്താ അവന് വലിയ ഇഷ്ടമാണ് കേട്ടാ. ഞങ്ങളൊക്കെ ബ്ലച്ച് കൊച്ചിന്റെ കാര്യം പറഞ്ഞ അവന് വട്ടാക്കിയിരിക്കാണ്. ബാംബെ എന്ന് വന്ന കൊച്ചു എന്നെ കളിയാക്കി ചിരിച്ചല്ലേ. ഞാൻ മന്ദബുദ്ധി ഒന്നുമല്ല കേട്ടാ. അതിന് ഞാൻ കളിയാക്കിയില്ലല്ലോ. ഹായ്, നല്ല അസ്തറിന്റെ മണം. പ്ലച്ചി കൊച്ചിനും ഇതുപോലെ നല്ല അസ്തർ വാങ്ങി പൂശിക്കൂടെ? അത് ബോംബെയിലെ കിട്ടു. എന്നാ നമുക്ക് ബോംബേക്ക് പോവാം. ഇനി അതിന് വേണങ്ങണ്ട. മീനു എന്ത് ബോഡി സ്പ്രേ വേണമെങ്കിലും ഉപയോഗിച്ചു. പക്ഷെ എനിക്കിഷ്ടം കാച്ചിയ എണ്ണയുടെയും മുല്ലപ്പൂവിന്റെയും തുളസിയുടെയും ഗന്ധമുള്ള എന്റെ മീനാക്ഷിക്കുട്ടിയാണ്. ജീവിതം മുഴുവൻ ബോംബെയിലായി പോയെന്ന് വെച്ച് എന്റെ ശരീരത്തിലോടുന്ന ഒരു കേരളീയന്റെ രക്തമല്ലേ? ഓ, ഒരു കേരളീയൻ എങ്കിൽ പിന്നെ ഞാൻ തല മുഴുവൻ എണ്ണയും വെച്ച് മുല്ലപ്പൂവും ചൂടി മൂത്ത് മഞ്ഞിലും തേച്ച് നടക്കാം. എന്താ മതിയോ? പോരാ കൂട്ടത്തിൽ. ഇങ്ങോട്ട് വേണ. കുഞ്ഞന്റെ മഹാനെ പരിചയപ്പെട്ടായിരുന്ന ഈ തൊറയിലെ ജഗജാല കില്ലാടിയാണ് ഞാൻ. അവന്റെ അപ്പൻ പത്രാസ് മൂപ്പൻ. ഈ പത്രാസ് മൂപ്പന ആളൊരു തിരുമണ്ടനാ. ചിരിച്ചു കളിച്ചാണ് നിക്കുകയാണ്. ഇതെല്ലാം അകത്ത് മേശമേ മകളേക്കാത്തിരിക്കുകയാണ്. വന്നു തിന്ന്. എന്താണ് പേസ്കെട്ട് മേലെ ഒരു ശോകകാരം? മീൻ തിന്നുകയല്ല എങ്കിൽ ആട് മാട് കോഴി താറാവ് മുയല് പന്നി പശു പോത്ത് പിന്നെ നല്ല കിളിന്ത് വെടിയറച്ചി. എന്താണ് ഇത്രയൊക്കെ പോരെ മകളെ? അയ്യോ അതല്ല പ്രശ്നം. ഇനി എന്താണ് പ്രശ്നം? ഞാൻ വെജിറ്റേറിയനാ. അയ്യോ അത്രേ ഉള്ള. അങ്ങനെ ആയിരിക്കുമ്പോഴും ഇവിടുത്തെ പെണ്ണുങ്ങയൊക്കെ ഇറച്ചി മീനൊക്കെ വാരി വലിച്ചു തിന്നു. പക്ഷെ ചുറ്റുവൃത്തിയുടെ കൂടെ നാളെ വിളക്ക് കത്തിക്കാൻ പോകത്തുള്ളൂ. പിന്നെന്താണ്? ചേച്ചി പച്ചക്കറിയെ കഴിക്കുള്ളൂ എന്നാ പറഞ്ഞു.
സമയം കളയാണ്ട് കുടിക്ക് തുടങ്ങാൻ പറയണ. ഇപ്പൊ മാറാൻ കേട്ട, ഒരാഴ്ച കൂടിയിട്ട് കുളിക്കണതാണ് ഈ ദേഹം തണുക്കണ്ട. കടലിലെ വെള്ളം മുഴുവൻ എടുത്താലും ഈ ദേഹം തണുക്കത്തില്ല. ഈ തടി ഉണ്ടാക്കി എടുക്കാൻ എന്റെ അപ്പൻ എന്ത് മാത്രം പാടുപെട്ടിട്ടുണ്ടെന്നറിയായ? വർത്താനം പറയണ്, ഞാനിപ്പോഴൊന്നും മാറിയല്ല, വേറെ പൈപ്പിൽ പോയി കുളിച്ച. എന്തൊരു തണുപ്പ്! പെണ്ണുങ്ങളെ കുളി സീൻ ഒളിഞ്ഞോക്കണ കണ്ടിട്ടല്ലേ, ഇത് പാണുങ്ങളെ കുളി സീൻ ഒളിഞ്ഞോക്കണ ആദ്യമായിട്ട് കാണാണ് കേട്ടാ. ബ്ലസിക്കൊച്ച ചരവഞ്ചര സിനിമ കണ്ടിട്ടുണ്ട ജയന്റെ, അതിന്റെ അകത്ത് പുള്ളിക്കാരെ എണ്ണയിട്ട് കുതിരയെ തേപ്പിക്കുമ്പോ ചീലപ്പെണ്ണ് ഒളിഞ്ഞോക്കുന്ന ഒരു സീനുണ്ട് കേട്ടാ, അതുപോലെയാണ് ഇത്. അന്ന് ജയൻ കുതിരയെ കുളിപ്പിച്ചു, ഇന്നതേ കുറെ പിള്ളേരെല്ലാം കൂടി കഴുതയെ കുളിപ്പിക്കും. കുതിരയെ കണ്ടാലും കഴുതയെ കണ്ടാലും പെണ്ണുങ്ങൾക്ക് ഇതേ വിചാരമുണ്ട് കേട്ടാ. ഓ, എന്റെ തലവിധി മാറും. ഞാൻ എന്തിനാ കുളിച്ച് സുന്ദരനാകുന്നറിയായ? ഓ, ഒന്നും അറിയാത്ത പോലെ. ഇന്നല്ലേ ബ്ലച്ചി കൊച്ചിനെ പെണ്ണ് കാണാൻ വന്നത്, അതിന് നീ എന്തിനാണ് കുളിക്കണത്? ഉച്ചക്ക് വന്ന് തട്ടിക്കേറ്റിയാ പോരെ. തട്ടും തട്ടും, ബ്ലച്ചി കൊച്ചിനെ ഇത്തവണ കെട്ടാൻ വന്നവനും തട്ടിപ്പോ. അന്നേരം തയ്യാറായിരുന്നോളാൻ എന്നാട് പറഞ്ഞത് ഈ ടണ്ണ. ഞാനപ്പൊ പറഞ്ഞു യവനും ആ സീസണും കൂടിയാണ് ബ്ലാക്കിന് വേണ്ടാതീനൊക്കെ പറഞ്ഞു കൊടുക്കണത് കേട്ടാ. ഇനി എങ്ങാനും എന്റെ ബ്ലസ്സി മോളെ കളിയാക്കിയാ ഞാൻ എന്നാ ചെയ്യുമെന്ന് അറിയാവാടാ. എന്നാ ചെയ്യ? ഞാനെന്ന തുറക്കാരാണ് പറയണത്, ബ്ലസ്സി കൊച്ചിനെ കെട്ടാൻ വേണ്ടവരെല്ലാം തട്ടിപ്പോകുന്ന. അശു, മീനാക്ഷി കുഞ്ഞ് എന്താ ഇറങ്ങാൻ തുടങ്ങുക? ബ്ലസ്സിന്റെ അപ്പം വന്നിട്ട് പോയാ പോരാ. ഉച്ചയ്ക്ക് മുമ്പ് മൂസത്തിന്റെ അടുത്ത് എത്തണമെന്നാ പറഞ്ഞത്, ഇനി നിന്നാ വൈകും. ചേച്ചി പോയിക്കോ, ആ മൂസത് ഭയങ്കര ചൂടനാന്നാ കേട്ടിട്ടില്ലേ. വാടാമഞ്ഞളി എലവർങ്ങത്തുണി കരയാൻ പൂവോട് കരമാഞ്ചാക്ക് പുഞ്ചിരി കൊഞ്ചിരി ഭൈരവ് ജാനകി, ഇതെല്ലാം മരുന്നാണോ? ഹേയ്, ഇതൊക്കെ ഇവിടെ അരക്കണ ജോലിക്കാരുടെ പേരാ. പോയി വിളിച്ചോണ്ട് വരിക, വരാൻ നേരത്ത് ഈ മരുന്നു കൂടി അങ്ങനെ വാങ്ങിച്ചോണ്ട് വരിക. ഒന്ന് വായിക്ക. ചുക്കുമുളക് ത്രിഫല്ലി. ഹായ്, എന്തുട്ടാ ഈ വായിക്കണത്? ചുക്കുമുളക് ത്രിഫല്ലി എന്നല്ല എഴുതിയിരിക്കണത്? ഓ, ഇത് അങ്ങനെ വായിക്കാം. ചുമ്പൻ. ഇതങ്ങട് പിടിക്കാ. നിക്ക നിക്ക നിക്ക, എങ്ങോട്ടാ ഈ ചവിട്ടി കുത്തി പോണത്? എങ്ങോട്ടാ? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ മീനാക്ഷി. ഈ മുംബൈയിലെ? അതെ. നോ, മൃത്യുഞ്ജയ നമ്പൂതിരി ഇവിടത്തെ മൂസത്തിന്റെ അടുത്ത ആളാ. ഞാൻ ഭീമസേനൻ, ഇദ്ദേഹത്തിന്റെ അടുത്ത ആളാ. അത്രയ്ക്ക് അടുപ്പില്ല, കുട്ടി വരിക വരിക വരിക. ഇറ്റ്സ് നോട്ട് ഫോർ എ ജോക്ക്, ഇറ്റ്സ് എ ട്രൂത്ത്. കണ്ടുപിടുത്തങ്ങൾ ഒരുപാടായിക്കോട്ടെ, ചുട്ടുപൊള്ളുന്ന സൂര്യനെ വരെ നാളത്തെ മനുഷ്യർ കയ്യെത്തിപ്പിടിച്ചേക്കാം. പക്ഷേ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അടിത്തറ പോലും ഭാരത സംസ്കൃതിയിൽ നിന്നാണ്. യു നോ, ആയുർവേദ ഈസ് ദ ബേസ് ഓഫ് മോഡേൺ മെഡിക്കൽ സയൻസ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്, വരണം. മെറീന സാർ, ദിസ് ഈസ് മീനാക്ഷി. 8 years back we met in ന്യൂയോർക്ക് ഇന്റർനാഷണൽ മെഡിക്കൽ കോൺഫറൻസ്. I know sir, Meenakshi from Mumbai. Yeah. ആ സെമിനാറിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച സ്റ്റുഡൻറ് ഇവളായിരുന്നു. മീനാക്ഷിക്ക് മെറീനെ മനസ്സിലായില്ലേ? സെമിനാർ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നല്ലോ ഡിസ്കഷൻ. സംശയങ്ങൾ ചോദിക്കാൻ രണ്ടുപേരും ഒന്നിച്ചല്ല എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്. ഓ യാ, മെറീന വില്യംസ്. യാ, ഐ തിങ്ക് യു കെയിം ഫ്രം വർജീനിയ യൂണിവേഴ്സിറ്റി, റൈറ്റ്? Exactly. How are you, Meenakshi? Oh, I'm doing good. Thank you. 8 varsham kaniyilla sir. Pettana orkan kaniyilla. Yes. Maravi. Manushyanda maravi. Adayirunnallo annatha charcha vishayam. Alla naala varuvennalle paranje. Endha inne ponne?
ഇന്ന് തന്നെ സാറിനെ കാണണമെന്ന് തോന്നി. ഒരു അത്യാവശ്യ കാര്യമുണ്ട് സാർ. വാട്ട് ഹാപ്പൻഡ്? അത് എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം സാർ, പ്ലീസ് കം. അല്ല, കുട്ടിക്ക് എന്തോ പേഴ്സണൽ ആയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ കേട്ടോളാം. ഓ, നിങ്ങൾ താഴെ ചെന്ന് ഇന്ന് പുതുതായിട്ട് നാല് പേഷ്യൻസ് വന്നിട്ടില്ലേ, അവരുടെ തലയിലെ വലിയ ചന്ദനാദി എണ്ണ നിറയെ തേച്ചങ്ങൾ കുളിപ്പിക്കുക. നടക്കുക, നമുക്ക് കുളിപ്പിക്കലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങ മൂസതിന്റെ അനിയന്മാരാണോ? ഞാൻ വക്കച്ചൻ, മൂസത് വക്കച്ചൻ. പെരുന്തച്ഛന്റെ അനിയനാണോ? ആണാണാണ്. എന്തൊരു ഐശ്വര്യമാണ് മൂസതുമാരുടെ മുഖത്ത്. ചുമ്മാതല്ല മീനാക്ഷി കൊച്ചു ഇങ്ങാട്ട് വന്നത്. ഈ ഐശ്വര്യം തനിക്ക് വേണോ? കിട്ടുവാ, കിട്ടും എങ്കിൽ എന്റെ ഈ മുഖത്തിന്റെ ആവോലി ഷേപ്പ് ഒന്ന് മാറുമായിരുന്നു. എങ്കിൽ ഷർട്ട് ഒരു കണ്ണടച്ച് ഈശ്വരനെ ധ്യാനിച്ചിരുന്നോളൂ. പിന്നെന്താണ് ചുമ്പൻ? അയ്യോ, എന്തൊരു വരം. നിനക്ക് ഈ ഭീമസേനന്റെ പേരിട്ടവന്റെ തലയ്ക്ക ആദ്യം തളപ്പിക്കേണ്ടത്. മൂസതായിട്ട് നടക്ക. സദ്യക്കാരനായിരിക്കില്ല. മീനാക്ഷി പറഞ്ഞ ഈ ആളിന്റെ തലച്ചോറിനേറ്റ ആഘാതത്തില് അയാളുടെ നിറമോ ശരീരഘടനയോ ചിലപ്പോ മാറിപ്പോയെന്ന് വരാം. ഏറ്റവും സങ്കീർണമായ ഒരു കമ്പ്യൂട്ടറാണ് മനുഷ്യന്റെ തലച്ചോറ്. അതിന്റെ മെമ്മറി പവറിനെ ജയിക്കാൻ ഇന്ന് വരെ ഒരു ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല, കഴിയേയില്ല. അനേകായിരം ICയും കപ്പാസിറ്ററും പ്രോസസ്സറും ഉള്ള ഈ അത്ഭുത കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും ഒരു കോമ്പണന്റിന് താളം പിടിച്ചാൽ അവന്റെ ജീവിതഗതി തന്നെ തകിടം മറിയും. താൻ ആരാണെന്ന് പോലും മറന്നുപോകും. ചിലപ്പോൾ ക്രിമിനലാകാം, സാഡിസ്റ്റാകാം, ഭ്രാന്തനാകാം. തിരിച്ച് അവനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അപൂർവമായി സംഭവിക്കാറുള്ളൂ. ഇത് അംനീഷയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു രോഗം തന്നെയാണ്. അതെ സർ, പക്ഷെ അംനീഷ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റുന്ന ഒരു അവസ്ഥ അലോപ്പതിയിൽ നിന്നില്ലല്ലോ. ഇല്ല, അതിനാണല്ലോ നമ്മുടെ റിസർച്ച്. പക്ഷേ ഇത് അംനീഷയാണോ? കേട്ടിടത്തോളം ഈ ബ്ലാക്കും മീനാക്ഷി പറയുന്ന രമേശും രണ്ടും രണ്ടു പേരാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിവേ, തനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ റെഡി. താങ്ക് യു സർ. പഠിക്കേണ്ട വിഷയം സ്വന്തം ജീവിതത്തിൽ പരീക്ഷണമാകുകയാണല്ലേ. ഈ എക്സ്പെരിമെന്റില് മീനാക്ഷി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഞാൻ എന്തിനും തയ്യാറാണ് സർ. പക്ഷേ ഇവിടെ കൊണ്ടുവരണമല്ലോ, അതിനയാൾ സമ്മതിക്കോ? തരകനങ്ങൾ പറഞ്ഞാൽ അയാൾ കേൾക്കും. ആ പോളു, ദേ അങ്ങാട്ട് നോക്കിയേ, ഇത് പ്രേമം മൂത്തും നിറയെ കയറിയെന്നാണ് തോന്നുന്നത് കേട്ടാ. പുതിയ പോലീസ് ഓഫീസർ കെട്ടാൻ വന്നിട്ട് നടക്കാതെ പോയത് ബ്ലാക്കിന്റെ ഭാഗ്യം. ഞാൻ വിചാരിച്ചു മുല്ലപ്പൂ തലയിലിട്ടതിന് എന്നെ ചീത്ത വിളിക്കുമെന്ന്. വിളിച്ചേനെ, പക്ഷെ നല്ല വാസനയുള്ള പൂവാ, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഈ തുറ മുഴുവൻ നടന്ന് പറിച്ച പൂവാണ് കേട്ട. അസ്ഥറ മേടിച്ചു തേക്കാൻ പറഞ്ഞാ തേക്കത്തില്ലല്ല. ആ മീനാക്ഷി കൊച്ചിന് എന്നോ മണമാണ്. ആ മണം പിടിക്കാൻ നീ ഇപ്പൊ അവരുടെ കൂടെ പോവാണല്ലോ. ബ്ലച്ചി കൊച്ചിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. എനിക്കെന്തിനാ ഇഷ്ടക്കേട്? നീ പോയി മീനു ചേച്ചിയെ മരുന്ന് പറിക്കാൻ സഹായിച്ചോ. യവൻ പോയാ പിന്നെ തരകച്ചായന്റെ ബാഡിഗാർഡിന് എന്നാ ചെയ്യും? അതിന് ഞാൻ മരണവരെ പുള്ളിക്കാരൻ വിവരക്കേടെന്നും പറയാതിരുന്നാ മതിയല്ല. ആരാണ്ടോ വിവരക്കേട് പറഞ്ഞത്? എടാ, നിനക്കെന്തെങ്കിലും തംശമാണെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ, ഞാൻ പറഞ്ഞു തരുമല്ല. എന്നാണ് ഞാനും പറഞ്ഞതല്ലേ. നീ ഇവിടെ വർത്തമാനം പറഞ്ഞാണ്ട് നിന്നു. എടാ, മീനാക്ഷി കൊച്ചിന് കാട്ടിൽ പോയി മരുന്ന് പറിക്കാനുള്ളതാണ്. കാട്ടുമൃഗത്തെ പേടിച്ചിട്ടാണ് ഈ കാട്ടാമൃഗത്തെ മതിയെന്ന് ആ കൊച്ചു പറഞ്ഞത്. പിന്നെ രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ നിന്നെ മൂസതിന്റെ വീട്ടിൽ എത്തിച്ചേക്കാന്ന് ഞാൻ വാക്കുകൊടുത്തതാണ്. വേഗം കുളിച്ചിട്ട് പോകാൻ നോക്കണേ. അതിന് ഞാൻ മെനിഞ്ഞാ കുളിച്ചതാണല്ലോ. ആഹാ, എന്നാ ഈ കൊല്ലം നീ കുളിക്കാണ്ട, വേഗം പോകാൻ നോക്കണേ. ഒട്ടൻ ചങ്കര മീനാക്ഷി കൊച്ചെ, കാട്ടിപ്പോയി മരുന്ന് പറിക്കാനെന്ന് പറഞ്ഞിട്ട്
ഇതെന്നാത്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്? എന്നെ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ എടുക്കാൻ പോകുകയാണ്. ഈ വിളക്കുകളും പൂജാതിരിവുകളും ഒക്കെ കണ്ടിട്ടാവണം ഇയാളിങ്ങനെ ഭയപ്പെടുന്നത്. പക്ഷേ എന്റെ ചികിത്സാവിധിയിൽ ഈശ്വരാധീനത്തിനാണ് മുൻതൂക്കം. ആയുർവേദത്തിൽ അത് പറയുന്നുണ്ട്. മീനാക്ഷി കൊച്ചാ, നമുക്ക് കാട്ടി മരുന്ന് മറിക്കാൻ പോവാ. ചുമ്മാ അങ്ങനെ കാട്ടിപ്പോ പറ്റില്ല ബ്ലാക്കി, ഇവിടെ ചില പൂജയൊക്കെ ഉണ്ട്. പൂജ അങ്ങനെ വരട്ടാ, എന്നാ കൊണ്ടുവാ. ഞാനിവിടെ വിശന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറായി. അത് തിന്നാനുള്ളതല്ല. ഇയാളെന്തിനാണ് എന്റെ കണ്ണുകുത്തി പൊട്ടിക്കാൻ പോണത്? ഇയാളാള് ശരിയല്ല കേട്ടാ, നോട്ടം കണ്ടാലറിയാം. ഈ പൂജകൾ കഴിയുമ്പോ നിന്റെ ശരീരത്തിലെ അഴുക്കുകളൊക്കെ മാറി ശുദ്ധമാണ്, എന്നിട്ടേ മരുന്ന് പറിക്കാൻ പോകാൻ പാടുള്ളൂ. കടലിൽ പോന്നവന്റെ മേത്ത് അഴുക്കില്ലെന്നറിയത്തില്ല ഇയാൾക്ക്, മണ്ടൻ. അഴുക്ക് മാത്രല്ല, എനിക്കൊരു മണം ഉണ്ടെന്ന് ബ്ലാക്ക് പറയാറില്ലേ? ആ ഉണ്ട്. ആ അതുപോലെ ഒരു നല്ല മണം ബ്ലാക്കിനും ഉണ്ടാവും, അപ്പൊ ഇതിനേക്കാൾ സുന്ദരനാകും. എന്നിട്ട് ഞാൻ തൊറേ പോയി ബ്ലച്ചി കൊച്ചിനെ മണപ്പിക്കും, അപ്പൊ എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നും. പിന്നെ ഒത്തിരി ഇഷ്ടാവും, അപ്പൊ പറയുന്ന അനുസരിക്കല്ലോ. ഇത് മാത്രം നടക്കത്തില്ല കേട്ടാ, ഞാൻ കറുത്തതേ കൊടുക്കൂ. തൊറയിലെല്ലാവർക്കും അറിയാലോ മീനു കൊച്ചെ, ഇങ്ങനാണെങ്കിൽ ഞാൻ പോകയാ. വേണ്ട, അതവിടെ വെച്ചേക്ക്, നീ ഇതന്നെ കൊടുത്താ മതി. എന്റെ അമ്മോ, ഇതെന്തൊരു സ്വരമാണ്! കരടി അമർന്ന പോലെ ഉണ്ടല്ല. നിങ്ങ എങ്ങനെയാണ് ഇയാളെ സഹിക്കണത്? എങ്കി പൂജ തുടങ്ങട്ടെ ബ്ലാക്കി. മണം കിട്ടാൻ വേണ്ടിയല്ല തുടങ്ങിക്കാം, പക്ഷെ മീനു കൊച്ച അടുത്ത് തന്നെ വേണം. എല്ലാം മംഗളായിട്ട് അങ്ങനെ തീർന്നു. ആളിപ്പോ നല്ല ഉഷാറല്ല, സാറിനോട് എന്തൊക്കെയോ സംസാരിക്കണ്ട. എനിക്കൊന്ന് കാണണം. വേണ്ട, സമയമാവുമ്പോ സാർ അങ്ങനെ അകത്തേക്ക് വിളിപ്പിക്കും. അതുവരെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഇവിടെ അങ്ങനെ കുത്തിയിരിക്കുക. ഇവിടെ അങ്ങനെ ഇരിക്കുക, വരിക, നടക്ക, നാ വടക്കട വടക്ക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ? സാർ ഇന്ന് ന്യൂയോർക്കിൽ പറഞ്ഞതും ഇന്നിവിടെ സംഭവിച്ചതും എല്ലാം സത്യമല്ലേ? അതെ. അപ്പൊ ഇത് നീ ഉദ്ദേശിച്ചാണല്ല. Ah!
भेजा तुम्हें बोल रानी से क्यों देख रहे हो? आई एम प्रभुल कुमार, मेयर ऑफ बॉम्बे. मेयर साहब आप इधर? इत ഞങ്ങളുടെ സ്ഥലമല്ലേ. ഇവിടെ വന്ന ആള് ഷൈൻ ചെയ്തപ്പോ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റോ? അതും ഒരു മലയാളി. തും ബോംബെ മേ കൈ ഭി ഷൈൻ കർ സക്തേ ഹോ. പക്ഷേ മഡ് ഐലൻഡിലെ ഈ കോളനി എന്റെ മാത്രം സാമ്രാജ്യ. ഇവിടെ ഒരാൾ വന്നിട്ട് അല്ലേ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. തൽക്കാലം ആ സൂട്ട് കേസിങ് തന്നേര്. ഈ പെട്ടിയും നിങ്ങളുമായിട്ടുള്ള ബന്ധം? എന്റെ ബ്രദറിന്റെ വീട്ടിൽ നിന്നല്ലേ നീ ഇത് എടുത്തോണ്ട് വന്നത്? ഞാൻ പ്രകാശ്, എന്റെ വീട്ടിൽ നിന്ന് നീ ഇതിൽ പെട്ടി എടുത്തു. ഇദ്ദേഹം ഞങ്ങളുടെ നാഷണൽ പാർട്ടിയുടെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സെക്രട്ടറിയാ, അറിയില്ലേ? യെസ്. അപ്പൊ ഈ ഫയൽസിലെ എം സാബ് നിങ്ങളാണല്ലേ? മേയർ സാബ്. യു സെഡ് ഇറ്റ്. ഇവൻ മിടുക്കനാ, നീ മിടും മിടുക്കനാ. നീ ഞങ്ങളുടെ മർമ്മത്ത് തന്നെ പിടിച്ചു. പക്ഷേ ഇവിടെ അന്യനാട്ടി വന്നിട്ട് ഒരു മലയാളി തന്നെ ഒരു മലയാളിയെ തകർക്കണോ? നിർത്തടാ, കുറെ നേരമായി മലയാളി മലയാളി എന്ന് പറയുന്നു. പിറന്ന നാടിനെ പെറ്റമ്മയെ പോലെ കാണുന്നവനാ മലയാളി. ആ പേര് പറഞ്ഞ് ഞെളിയാൻ നിനക്കെന്താ അവകാശം? ഈ നാട്ടിൽ വന്ന് ഇവിടുത്തെ മേയർ വരെ ആയതിൽ നിന്നെ ബഹുമാനിച്ചിരുന്നവനാ ഞാൻ. ആ എന്റെ കയ്യിൽ തന്നെ വന്നിരിക്കുന്നു നിന്റെ അന്ത്യം. ബോംബെയുടെ നഗരപിതാവ് ISIയുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയിൽ വർഗീയ കലാപം ആസൂത്രണം ചെയ്യുന്ന സ്വന്തം നാടിന്റെ ആരാചാരാ നീ. യു ആർ നോട്ട് ജസ്റ്റ് എ ക്രിമിനൽ, ബ്ലഡി ട്രൈറ്റർ. യെസ് യെസ്, അതിന്റെ തെളിവാ നിനക്ക് കിട്ടിയത്. ഇത് മാത്രമല്ലടോ, ഞെട്ടിക്കുന്ന തെളിവുകൾ വേറെയുമുണ്ട്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, ആ തെളിവടങ്ങുന്ന ഈ പെട്ടി തരാതെ നീ ഇവിടുന്ന് ജീവനോടെ പോകില്ല. പെട്ടി തന്നാൽ പോവാല്ലോ അല്ലേ? ആ ബഹുമാന്യ മേയർ, എനിക്ക് കിട്ടിയ തെളിവുകൾ അനുസരിച്ച് എം സാബ് എന്ന് പറയുന്ന താനാണ് ഇന്ത്യയെ ഞെട്ടിച്ച ബോംബെ സ്ഫോടനം പാകിസ്ഥാന് വേണ്ടി നടപ്പിലാക്കിയത്. ബാന്ദ്രയിലെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ സിരകളിൽ വർഗീയ വിഷം കുത്തിവെച്ച് നൂറുകണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കിച്ചതിന്റെ സൂത്രധാരൻ താനാണ്. ഓ മൈ ഗോഡ്, എന്താ രമേശ് നീ പറയുന്നത്? ഞാനും നീയൊക്കെ ഹിന്ദു അല്ലേ? വി ആർ ഹിന്ദു ബ്രദേഴ്സ്, നമുക്കതിന് കഴിയൂ? നിന്നെ ഒന്നും മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റില്ല, പിന്നല്ലേ ഹിന്ദു. ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദികൾ എന്ന ഭീകരജീവികളെ പോറ്റി വളർത്തിയത് നിന്നെ പോലത്തെ പണക്കൊതിയന്മാരാ. പണം പറ്റിക്കൊണ്ട് ശത്രുരാജ്യത്തിനു വേണ്ടി മാതൃരാജ്യത്തെ ഒറ്റക്കൊടുക്കുന്ന നിന്നെ പോലത്തെ തന്തയ്ക്ക് പറക്കാത്ത ഹിന്ദുക്കളെയാണ് ആദ്യം കൊന്നൊടുക്കേണ്ടത്. ബഡിയാ, വണ്ടർഫുൾ സ്പീച്ച്. അഗർവാൾ സാബ്, ഡോണ്ട് വേസ്റ്റ് ദ ടൈം രമേഷ്, ഗിവ് ഹിം ദ ബ്രീഫ് കേസ്. ഉസ്കെ ബദലെ മേ വാട്ട് ഡു യു വാണ്ട് സാബ്? ഗിവ് ഇറ്റ് രമേഷ്, ഗിവ് ഇറ്റ് ടു മീ. ആ Thank you. इसमें नहीं है डॉक्यूमेंट. What? Where are the documents? Where are the documents? പറയാ പട്ടി, എവിടെയാ ഡോക്യുമെന്റ്സ്? അത് എത്തേണ്ടടത്ത് എത്തും. യു നീ എന്നെ ചവിച്ചു. Ah!
പന്നനാറി നിനക്കിത് എന്നതാണ് പറ്റിയത്? എടാ ഏരടാ, എടാ ഏരടാ, എടാ ഏക്കാൻ, എടാ മകനെ, നിനക്കെന്താണ് മുണ്ടാട്ടം മുട്ടിപ്പോയ? അതാ നിന്റെ നാക്കാൻ മൂസത് പറിച്ചെടുത്ത, അതാ നീ വല്ല മരുന്ന് കൊടുത്ത് കയറ്റിയ, അല്ല എന്നെ കടാൽ എടുത്ത് കയറ്റി. ആഹാരം കൊടുത്തിട്ട് കഴിക്കുന്നില്ലപ്പാ, ഇതെന്ത് പറ്റി? ഇനി കാട്ടിൽ പോയപ്പോ വല്ല പ്രേതം മറ്റാ കൂടിയതാണ്. എടാ വെക്ക, നീ ആ കുരിശെടുത്തോണ്ട് ഒന്ന് മുത്തിച്ച് നോക്കിക്കേ. വലിയ കുരിശാണ്, ഒന്ന് വെക്കാൻ കൊണ്ടുപോവാ. അതെടുക്കാൻ പറ്റിക്കല കേട്ടാ. അതെന്താണ്? അതിന് കർത്താവ് കിടക്കുകയാണ്. ഓ എന്റെ ട്രീസേ, കുരിശെടുക്കാൻ നീ അല്ലാണ്ട് ഈ കുരിശനെ പറഞ്ഞ് വിടുമാ? നോട്ടം കണ്ടാ, നോട്ടം കണ്ടാ. ഞാൻ മീനാക്ഷി കൊച്ചിനോട് ചോദിച്ചിട്ട് വരും, ഇവരെ എന്നാ പറ്റി അറിയണമല്ല. എടാ മറക്കരുതേ, നീ എന്താടാ ഒന്നും മിണ്ടാത്തേ? നിനക്ക് വിശക്കുന്നില്ലേ? ദേ നോക്കി, നീ മിണ്ടാതിരുന്ന ഒരു രസമില്ലാട്ടോ. എന്തെങ്കിലും ഒന്ന് പറ ബ്ലാക്കേ. നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്താന്ന് ചോദിക്കേ, അല്ലെങ്കി വേണ്ട, പിന്നെ പറയും. അയ്യോ, ഇവനെ ഒന്ന് മിണ്ടിക്കാൻ ഞാൻ എന്താ കർത്താവ് ചെയ്യണ്ടേ? നീ ഇത് കണ്ടോ, മീനി ചേച്ചി ഷൂട്ട് ചെയ്തതാ, ബ്ലാക്ക് കലക്കിയിട്ടുണ്ട്. ഞങ്ങതമ്മി ഇഷ്ടാണെന്ന് തുറക്കാര് പറയണത് കള്ളവല്ല, സത്യാണ്. അപ്പനെന്നാട് എന്തോര സ്നേഹമുണ്ട്. ഈ കടലോളം പോരാ, എന്നാ ഈ ഭൂമിയോളം. അതും പോരാ, എന്തോരം വേണം. നമ്മുടെ ചെമ്പരത്തിന്റെ ഷാപ്പിലെ പുട്ട് പോലത്തെ കപ്പ ഇല്ലേ, അത്രയും വേണം. ഞാൻ പറഞ്ഞത് ബ്ലൂസ് അല്ല, സത്യമാണ്. അവരുടെ പ്ലാഞ്ചട്ടടാ, പ്ലാഞ്ചിക്കൂടാ. അതൊന്നുകൂടെ പ്ലേ ചെയ്തേ. എന്താ പറഞ്ഞേ? പ്ലേ ചെയ്യാനോ? മൂസത്തിന്റെ അടുത്ത് പോയി ഇംഗ്ലീഷും പഠിച്ചോ. ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നു ഈ ബ്ലാക്ക് രമേശ് ശർമ്മയാണെന്ന്, എന്റെ സ്വന്തം രമേശ് ആണെന്ന്. ഇല്ല, എന്റെ അന്വേഷണം നിർത്താറായിട്ടില്ല. പറഞ്ഞു പറഞ്ഞതിപ്പോ രമണന്റെ ചന്ദ്രികടൻ കഥ പറഞ്ഞ പോലെ ആവുക. ചന്ദ്രിക ഇപ്പൊ രമണന്റെ തിരുപ്പുണ്ടാവും. ചന്ദ്രിക കുഞ്ഞ അല്ല, മീനാക്ഷിക്കുഞ്ഞ. ഞാൻ പോയി നോക്കി, ഇപ്പൊ അവൻ മാത്രമേ വീട്ടിലുള്ളു. ശരി, ഞാനും കൂടെ കൂട്ടിന് വന്നാ. ഏയ് വേണ്ട, അപ്പൊ ഞാൻ പോവാമല്ലേ. അയ്യോ ഷോ, പ്ലസിക്കൊച്ചിന്റെ വിക്കറ്റ് ധരിച്ചു എന്റെ അമ്മ. അയ്യോ, താനിപ്പൊ മേലെ ചെന്ന് എന്താ പറഞ്ഞു? അല്ല, ആ കാര്യം ഇങ്ങോട്ട് വന്ന് പറയാനായിട്ട് വന്നപ്പോഴും മോള് അങ്ങോട്ട് വന്നു, ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോവും. സീസറും മീഡിയം അല്ല, സീസറും രണ്ടും പറഞ്ഞത് കള്ളവല്ലെന്ന് ഇപ്പൊ ബോധ്യമായി കേട്ടാ. എന്തോന്ന്? ബ്ലാക്കി തനിച്ചിരിക്കുന്ന സമയത്ത് കാണാൻ പോവാനിരിക്കുകയാണ് മീനാക്ഷി കുഞ്ഞ്. ആ മന്നബുദ്ധിയുടെ ഒരു സമയനെ. പെണ്ണേ, നിന്റെ കൊട്ടയിലെ മീനന്തടി അരയത്തി പെണ്ണേ, അരയത്തി പെണ്ണേ. മോനെ നീ ഉറങ്ങിയോടാ. ബ്ലാക്കേ, ബ്ലാക്കേ, നമ്മളെ ചെമ്പരത്തിന്റെ ഷാപ്പിൽ നിന്നാണ്. നല്ല ഒന്നാന്തരം തലയാണ്, രണ്ടെണ്ണേ കിട്ടിയുള്ളു കേട്ടാ. അപ്പവും കക്കായ രുചി. ഇത് കപ്പയാണ്, ഇടിയൻ കപ്പ. ഇക്കിള് വീണ, അപ്പൊ വെള്ളം എടുത്തിട്ട് വരാം കേട്ടാ. വെള്ളം കുടിയേടാ മകനെ, ഇക്കിള് പൊട്ട്. വേണ്ട, നീ എന്നാടാ മകനെ ഇങ്ങനെ
അപ്പനോട് പിണക്കമാണ്. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നീ മീനാക്ഷി കൊച്ചനിലൂടെ കാട്ടിൽ മരുന്ന് പഠിക്കാൻ പോയത്. മഹാനിഷ്ടമായിട്ടല്ലേ? എന്നെങ്കിലും ഒന്ന് പറയടാ, അപ്പനോട് മുമ്പുണ്ടായിരുന്ന ഇഷ്ടം ഇപ്പൊ ഇല്ല കേട്ടാ. മണമുള്ള പെണ്ണിനെ കണ്ടപ്പോ നാറ്റമുള്ള അപ്പനെ വെറുത്താടാ. 10 വർഷത്തിന് മുമ്പ് മംഗലാപുരത്തു നിന്ന് മഹനെയും കൊണ്ട് ഇങ്ങാട്ട് വന്ന് എന്തിനാണെന്ന് അറിയാവാ? എന്നാ ഞാൻ പറയാ, എടാ ഇങ്ങാട്ട് നോക്ക്. എന്റെ മകന്റെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു, എന്നെ ജീവനായിട്ട് കണ്ട ആളായിരുന്നു അവിടുത്തെ മുതലയാര്. എന്നാട് പോവല്ലേ പോവല്ലേ എന്നെ കാല് പിടിച്ച് പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ കേട്ടാ ഇല്ല എന്നതാണ് കാര്യം. എനിക്ക് എന്റെ മകനാണ് വലുത്, എനിക്ക് നീ അല്ലാണ്ട് ആരാടാ ഉള്ളത്? ഈ പറഞ്ഞതൊന്നും ശരിയല്ല. മീനാക്ഷി ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. തെറ്റിദ്ധരിച്ചതല്ല സർ, സത്യവും കൃത്യവുമായ വിവരങ്ങളാണ്. FRCS MD ഉള്ള ഒരു ഡോക്ടർക്ക് അംനീഷ്യ എത്ര ശതമാനം വരെ സുഖപ്പെടുത്താനാകുമെന്ന് അറിയാമല്ലോ? ഏറിയാൽ 65%. പക്ഷേ ആയുർവേദത്തിൻ്റെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് ഞാൻ നടത്തിയ ഈ ചികിത്സയെ പറ്റി എൻ്റെ വാക്കുകളല്ലേ മീനാക്ഷി വിശ്വസിക്കേണ്ടത്? ചികിത്സയെ പറ്റി അല്ല സർ ഞാൻ പറഞ്ഞത്, ഞാൻ നടത്തിയ ചില ഇൻവെസ്റ്റിഗേഷൻസിനെ പറ്റിയാ. അപ്പോഴാ അങ്ങനോട് കള്ളം പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നലെ മംഗലാപുരത്ത് പോയി ഒരു മുതലിയാരെ കണ്ടിരുന്നു. ഏത് മുതലിയാര്? 10 വർഷം മുൻപ് ഈ ബ്ലാക്കും പത്രോസും ആ മുതലിയാരുടെ കൂടെയായിരുന്നു. ദൈവതുല്യനായിട്ടാ ഞാൻ അങ്ങേ കാണുന്നത്. അന്ന് ചികിത്സ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് പൂർണ്ണമായും ഞാൻ വിശ്വസിച്ചു. അങ്ങേ ഞാൻ എത്രത്തോളം ബഹുമാനിച്ചിരുന്നു, പക്ഷെ ഇങ്ങനൊരു ചതി അങ്ങനെ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചതിയോ? എന്താ അസംബന്ധാണ് കുട്ടി പറയുന്നത്? വൈദ്യശാസ്ത്രം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സമ്മതിച്ചു. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ദൈവം നാഥനായ വൈദ്യശാസ്ത്രമാണ് ആയുർവേദമെന്ന് എന്നെ പഠിപ്പിച്ചത് സാറാണ്. ആ വൈദ്യശാസ്ത്രത്തെയും പഠിച്ച ഗ്രന്ഥങ്ങളെയും ഗുരുക്കന്മാരെയും സാക്ഷി നിർത്തി സാറിന് പറയാമോ ഈ സത്യം അങ്ങേക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന്? പറയൂ സർ, അങ്ങേക്ക് അറിയില്ലായിരുന്നു? അറിയില്ലായിരുന്നു? പിന്നെ എന്നിൽ നിന്ന് എന്തിനിത് മറച്ചു വെച്ചു? എനിക്കതറിയണം. ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന അനാഥപ്രതങ്ങളുടെ കൂട്ടത്തില് ഒരാളുടെ വരാതിരിക്കാൻ. മനസ്സിലായില്ല. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, നിനക്കൊരു ദുർമരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി. മീനാക്ഷി കൊച്ചിന്റെ കൂടെ കാട്ടിൽ മരുന്ന് പറിക്കാൻ പോയ വകയില് കാശ് കുറെ കിട്ടിയേ. ഇനി ആ കാശ് തീരണ വരെ തുറയായ തുറതോറും കേറി ഇറങ്ങി കുടിച്ചുപെടുത്തട്ടെ അവൻ വരത്തുള്ളു. കരക്കടിഞ്ഞ അല്ലേലും ബ്ലച്ചി കൊച്ച് അവനൊന്നും വരട്ടേണ്ട കാര്യമുണ്ട് കേട്ടോ. ഇപ്പൊ ഞങ്ങളെ കണ്ട അവന് പഴയ സ്നേഹമൊന്നുമില്ല. നീ ശ്രദ്ധിച്ചാരുന്നാടാ സീസറെ, ആ മീനാക്ഷി കൊച്ചിന്റെ കൂടെ കൂടിയ പിന്നെ നമ്മുടെ ബ്ലാക്കിന് നല്ല നാറ്റം. അതെ അതെ. ഭ
भाई साहब मुझे अरे साला कुत्ते का बच्चे तू मेरा नाम से खेल रहा है मैं डिवाइस पी विक्रम धर्मा हूँ मालूम है मालूम मानता हूँ मैं गरीबी आदमी गरीब आदमी है तू अरे साले പോലീസിന്റെ ചോറും തിന്നേച്ച് നീ ആർക്കട ചരച്ചു കൊടുക്കുന്ന പന്ന ഞാനല്ല ഐ ജി സാറ് പറഞ്ഞിട്ടാ ഞാനിത് ചെയ്ത് ഐ ജി പിന്നെ ഒരു കാലത്ത് നമുക്കത് മാർബിൾ കൊട്ടാരം തന്നെ ആയിരുന്നു അത് മറക്കണ്ട തിരിച്ചു പോകേണ്ടതും അങ്ങോട്ട് തന്നെ സോറി ഏട്ടാ അമ്മേ ദേ ഏട്ട പോവാനിരുങ്ങി ഇന്ന് ഇത്ര വൈകി പോയാലും കുഴപ്പമില്ല ഏട്ടാ ഇന്നെന്താണ് പ്രത്യേകത നല്ല ആളാ നീ ഇന്ന് നിന്റെ പിറന്നാളല്ലേ രാവിലെ അയ്യപ്പന്റെ അമ്പലത്തിൽ പോയി വരുന്ന വഴിക്ക് വെജിറ്റബിൾ മാർക്കറ്റിൽ ഒന്ന് കയറി ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ താങ്ക് യു പുനർദ നക്ഷത്രം ശ്രീരാമദേവന്റെ നാളാന്ന തിരുമേനി പറഞ്ഞത് അല്ലേ അമ്മേ അപ്പ വനവാസം ഉറപ്പാ അല്ലേ അമ്മേ അതല്ല മോനെ ഈ പിറന്നാളോട് കൂടി നിന്റെ ദോഷ സമയം മാറുന്ന തിരുമേനി പറഞ്ഞത് അപ്പൊ ഇത്രയും കാലം ദോഷ സമയമായിരുന്നു എന്നിട്ടാണോ തോക്കും ബോംബും കത്തിയുമായി നിൽക്കുന്നവരുടെ നടുവിൽ നിന്ന് ഞാൻ ജീവനോടെ രക്ഷപ്പെട്ടത് ഇയാൾ എന്ത് തിരുമേനിയാണെന്ന് തിരുമേനിയെ കളിയാക്കിക്കോ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാ രക്ഷപ്പെടുന്നത് അത് ഞാൻ സമ്മതിച്ചു കേട്ടോ അപ്പൊ ബർത്ത്ഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിക്കാനുള്ളത് ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഇഡ്ഡലി സാമ്പാറും ഈ കുഴപ്പം പിടിച്ച സ്ഥലത്തുനിന്ന് വേറെ എവിടേക്കെങ്കിലും ഒരു സ്ഥലം മാറ്റത്തിന് നിനക്ക് ശ്രമിച്ചൂടെ മോനെ ബോംബെ സിറ്റി പോലീസ് കമ്മീഷണർ എന്ന് പറഞ്ഞ ഒരു പ്രസ്റ്റീജ് പോസ്റ്റ് ആണമ്മേ എത്ര പേരാ ഈ സ്ഥാനത്തിന് വേണ്ടി ചരട് വലിക്കുന്നറിയാ നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് പോയാലോ മോനെ അതിനൊക്കെ വലിയ രാഷ്ട്രീയ സ്വാധീനം വേണോ അമ്മേ അവർക്കാണെങ്കിൽ എന്നെ ഒട്ട് കണ്ടും കൂട ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഉണ്ണിമന്താണെങ്കിലേ നമ്മുടെ നാട്ടിലുള്ളവന്മാർക്ക് പെരുമന്താ അയ്യോ സമയം പോയതറിഞ്ഞില്ല കോമ്മ്യൂണിസ്റ്റുടെ കോൺഫറൻസ് ഉള്ളതാ ഒരെണ്ണം കൂടി കഴിക്കും മോനെ വേണ്ടമ്മേ അപ്പൊ ഞങ്ങള് കോളേജിൽ വിടില്ല രണ്ടുപേരൂടെ ഓട്ടോറിക്ഷ പിടിച്ചു പോയിക്കോ ഉച്ചക്ക് ഊണ് കഴിക്കാൻ വരില്ലേ മോനെ പിറന്നാൾ ഉണ്ണാൻ എന്റെ അമ്മയുടെ അടുത്ത് വരാതിരിക്കൂ പിറന്നാളായിട്ട് ശങ്കരനൊന്നും ഇല്ല മോനെ ഉച്ചക്ക് ഇങ്ങ് വാ ശങ്കരേട്ടാ ഒരുമിച്ചിരുന്നുണ്ണാ ആയിക്കോട്ടെ साहब ये पुराना वसाहत पे जो रहता था उन लोग कहाँ हैं मुझे मालूम नहीं पिछले पुलिस कमिश्नर रमेश शर्मा अब कहाँ रहता है मैं इधर नया आदमी हूँ साहब ओ
ആരാ? മനസ്സിലായില്ല ശങ്കരേട്ടാ. ഞാൻ ആരാന്നാ പറഞ്ഞത്? ഇത് ഞാനാ, രമേശ്, സരസ്വതി അമ്മാളിന്റെ മകൻ രമേശ് ശർമ്മ. കുഞ്ഞിലെവിടായിരുന്നു? മോൻ മരിച്ചു പോയാന്നും പറഞ്ഞു പോലീസുകാരെല്ലാം അങ്ങോട്ട് ഇവിടെ കൊണ്ടുവന്ന് ശവം അടക്കിയതാണല്ലോ. എന്നിട്ടിപ്പോ എന്റെ കൺമുമ്പിൽ ജീവനോട്. ഇതെന്താ കുഞ്ഞാകെ കറുത്ത് കരിക്കട്ട പോലെ? അതൊക്കെ പറയാം ചങ്കരേട്ടാ. ഞങ്ങളുടെ വീട് 5-8 വർഷം മുമ്പ് അഗ്രഹാരങ്ങളൊക്കെ ഇടിച്ചു നിർത്തി വലിയ ഹോട്ടലാക്കി. ശങ്കരേട്ടാ, എന്റെ അമ്മയും അനിയത്തിമാരും അവരെവിടെ? അവർക്കെന്ത് പറ്റി? ഞാൻ എങ്ങനെ മോനോട് പറയും? ദൈവമേ, നീ എന്നെ കൊണ്ട് തന്നെ ഇത് പറയിക്കുന്നല്ലോ. മോനെ കാണാതായിട്ട് പിറ്റേ ദിവസം ശരണ്യമ്മയുടെ ശവം കടപ്പുറത്തുള്ള പാലക്കെട്ടിൽ നിന്ന് കിട്ടി. സൗമ്യമ്മയെ കുറിച്ച് ഒരറിവും ഇതുവരെ ഇല്ല. ശരണ്യമ്മയുടെ ശവം കണ്ടതോടെ അമ്മ ബോധം കെട്ട് വീണു. ബോധം തെളിഞ്ഞപ്പോൾ സരസ്വതിയമ്മയുടെ സമനില തെറ്റിയിരുന്നു. കുറേ നാൾ ഇവിടെ കരഞ്ഞിരിഞ്ഞ് നടന്നു. ഒരു ദിവസം മോൻ്റെ ആ വക്കീൽ കൂട്ടുകാരൻ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ കണ്ടെത്തുമ്പോഴേക്കും അമ്മ തീർത്തും അവശയായി കഴിഞ്ഞിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ബോധമില്ലായിരുന്നു. ഡോക്ടർമാർ കഴിയാവുന്ന രീതിയിലെല്ലാം ശ്രമിച്ചു നോക്കി. പക്ഷേ ഒരാഴ്ച കൂടിയേ അമ്മയുടെ ജീവൻ അവർക്ക് പിടിച്ചു നിർത്താനായുള്ളൂ. അച്ഛനില്ലാത്ത വിഷമം അറിയിക്കാതെ പൊന്നുപോലെ നോക്കി വളർത്തിയ 3 മക്കളും ഒരേപോലെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഏതമ്മയുടെ മാനസിക നിലയാണ് തെറ്റിക്കാത്തത്? ഞങ്ങളെ നാട്ടിലേക്ക് പോവാതെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അമ്മയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞേനെ. 98 ജനുവരി 20 എന്റെ അച്ഛൻ മരിക്കുന്നത്. അതിന് 10 ദിവസം മുമ്പ് അച്ഛന് സുഖമില്ലാന്ന് ഫോൺ വന്നിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ വിളിച്ച് വിഷ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയത്. എൻ്റെ ശ്യാമമോളെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും വിവരം? ഒരു വിവരവും ഇല്ല. റെയിൽവേ ട്രാക്കിൽ നിന്റെ മൃതദേഹം കണ്ട വിവരവും ശരണ്യയുടെ മരണമൊക്കെ കൂട്ടി വായിച്ചപ്പോൾ എന്തോ ദുരൂഹതയുണ്ടെന്ന് എനിക്ക് തീർച്ചയായിരുന്നു. ഇതേപ്പറ്റി ഞാനും ഹേമയും കൂടി കോടതി ചെന്ന് മറ്റു വക്കീലന്മാരോട് ആലോചിച്ചു. അവർ പറഞ്ഞ വിവരം അതിലും ഞെട്ടിക്കുന്നതായിരുന്നു. നിന്നെ കൊന്നതിൻ്റെ പിന്നിലും കുടുംബം തകർത്തതിൻ്റെ പിന്നിലും ഒക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയാണുള്ളത്. അത് കേട്ടപ്പോ സത്യത്തിൽ പേടിച്ചുപോയി രമേശ്. അതുകൊണ്ടാ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി ദിനേശിനെ ഏൽപ്പിച്ചിരുന്ന ഫയൽ തുറന്നു നോക്കാൻ പോലും ഞാൻ സമ്മതിക്കാതിരുന്നത്. വക്കീലന്മാരാണെങ്കിൽ കൂടി ഈ മുംബൈയിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ആകെ ഒരു ബലം രമേശായിരുന്നു. ആ രമേശിനെ കുടുംബത്തോടെ നശിപ്പിക്കായിരുന്നു എന്ന് കേട്ടപ്പോ. അല്ലെങ്കിൽ തന്നെ നീ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഈ ഫയലുമായിട്ട് എന്ത് പോരാട്ടം നടത്താന്? പക്ഷേ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന രമേശിന്റെ ജീവൻ ഈ ഫയലിൽ തുടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാനിത് നശിപ്പിച്ചില്ല. ആർക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടി നീ വേഷം കെട്ടിയെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. പറ, ഇനി എന്താ നിന്റെ ഉദ്ദേശം? പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്കോ? അതോ ഇതെന്റെ പുനർജന്മമാണ്. അമ്മ പറയുമായിരുന്നു കലിയുടെ അവതാരത്തെപ്പറ്റി. തിന്മകൾ മാത്രം ജയിക്കുന്ന കാലത്തിൻ്റെ ഈ കറുത്ത അധ്യായത്തിൽ ഒളിപ്പൂരുകാർക്കേ ജയമുള്ളൂ. പോലീസും ഭരണാധികാരികളും എന്തിന്? നീതിന്യായ കോടതി പോലും മുഖം മൂടിയണിഞ്ഞ സാധാരണക്കാരനെ കബളിപ്പിക്കുന്ന ഈ നാട്ടിൽ സത്യത്തിനു വേണ്ടി സ്വന്തം അമ്മയും സഹോദരിമാരെയും ബലികൊടുത്ത്
സിറ്റി പോലീസ് കമ്മീഷണർ രമേശ് ശർമ്മയെ ഇവിടെ ആർക്കും ആവശ്യമില്ല. മറിച്ച് അധർമ്മത്തിന്റെ മുഖമടച്ചടി കൊടുക്കുന്ന ബ്ലാക്ക് എന്ന കലിയാണ് ഈ നാടിന് ആവശ്യം. Where's the coffee shop? Let's see, sir. Ramesh sir, na? Ha. Meenakshi madam andar wait kar raha hai. Aaiye sir, main dikhata hu. Thank you. Commissioner inna parichay padavanu karde njan ingotte vannathu. Innini varillayirikkum alle? Varunni. Nee nadanga. ഇന്നെന്തോ ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെന്നാ പറഞ്ഞത്. അത് നിന്നെ കളിപ്പിച്ചതായിരിക്കും. അതൊന്നുമല്ല, രമേശ് വരും. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഇന്ന് വരെ ഒരു പദത്തിലേക്ക് പോലും എന്നെ കാണാതിരുന്നിട്ടില്ല. ദേശസ്നേഹം കൊണ്ട് വീർപ്പുമുട്ടുന്ന ബോംബെ സിറ്റി പോലീസ് കമ്മീഷണർ രമേശ് ശർമ്മ IPS തിരക്കിനിടയിലും കാമുകയെ കാണാൻ ആവേശത്തോടെ എത്തിയതാണല്ലേ. എന്ത് ചെയ്യാം വിധി, നിന്റെ ഈ വരവ് ഞാനെങ്ങനെ അറിഞ്ഞു എന്നാവും. ഈ പ്രഫുല്ലകുമാർ അറിയാതെ ബോംബെയിൽ ഒരു പൂവ് പോലും വിരിയില്ല. ആണത്തോണ്ടെങ്കിൽ പുറത്തു വാടാ റാസ്കൽ. ദാ വന്നു. കള്ള തിരുമാലി, എന്നെയും എന്റെ കുടുംബത്തെയും ഒരു ജന്മം മുഴുവൻ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതും നശിപ്പിക്കാൻ ഇറങ്ങിയവൻ എന്റെ മോളെ കേറി പ്രേമിക്കുന്നു. അല്ലടാ, നിന്നെ പോലെ തന്തയ്ക്ക് പിറക്കാത്ത ഒരു ക്രിമിനലിനുണ്ടായതാണ് അവളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നീ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ, ഈ പ്രാവശ്യം ദൈവം നിന്നെ സഹായിക്കുമെന്ന് കരുതണ്ട. മര്യാദയ്ക്ക് എന്റെ കയ്യിൽ നിന്നെടുത്ത രേഖകൾ തിരിച്ചേൽപ്പിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ വകവരുത്തും. എടാ നേരെ, നിന്നെ പോലൊരുത്തന്റെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. कुत्तों का टुकड़े पर पलने वाला तू जैसों का क्या हिम्मत है, क्या ताकत है मुझे वॉर्न करने का? आई एम योर सीनियर ऑफिसर, यू हैव टू ऑबे मी. समझ गया ऑफिसर? समझ गया. वो कुत्ता है. പിന്നെ വിട്ടേക്കാം നിങ്ങളെ.
എന്നെ വേണമെങ്കിൽ കൊന്നോളൂ, എന്റെ പെങ്ങന്മാരെ ഒന്നും ചെയ്യരുത്. വെരി ഗുഡ്, അങ്ങനെ വഴിക്ക് വാ. അവനവന്റെ കാര്യം വരുമ്പോ എല്ലാവരും നേരെയാകും. വാ, എനിക്ക് അവരെ ഒന്ന് കാണണം. അയ്യോ, ബ്ലഡ് ഇറ്റ്സ് തിക്കർ ദാൻ വാട്ടർ. ഹേ ബോയ്, ലേക്ക് ആവ്. അരെ ദേഖോ ബോയ്. ഏ ദേഖോ ഭായ്. കാണട്ടെ ചേട്ടൻ രക്ഷിക്കണ, കാണട്ടെ. ദേഖോ ദേഖോ തേരെ ഭായ്. നീ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ചേട്ടാ, നമ്മുടെ ഫിഷിംഗ് വെസൽ ഇന്ന് ഏത് വഴിക്കാ പോകുന്നേ? ഗോ വഴി. പാവം കമ്മീഷണർ. Hey, gentlemen. Gentlemen, प्रकाश साहब के सेंट्रल मिनिस्टर बनने की खुशी में ये जश्न सबको मुबारक हो. और अब 3 cheers for प्रकाश साहब. हिप 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 हिप. ഹേട്ടോ ജോണി, ആഭ്യന്തര മന്ത്രി കുമാർ സാബ് ഈ മുംബൈ വഴി നമുക്ക് തീറെഴി തന്നിരിക്കല്ലേ. അതെ, മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ എന്ത് തെമ്പാടിത്തരം കാണിച്ചാലും ഈ ആഭ്യന്തരം നമ്മളെ രക്ഷിക്കും. രക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് അയാൾ. ഇനി നിയുക്ത കേന്ദ്രമന്ത്രി പ്രകാശ് സാർ ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ നമുക്ക് തീറെഴി തരും. പിന്നെ നാളെ സത്യപ്രതിജ്ഞയ്ക്ക് പോവാൻ ഡൽഹിക്ക് എല്ലാവർക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അടിച്ച് ഫിറ്റായിട്ട് ഇവിടെ കിടന്നു പോകരുത്. അല്ല സാറേ, ഈ കോസ്മോ ക്ലബിലെ മുഴുവൻ അംഗങ്ങളെയും വിളിക്കണ്ടായിരുന്നു ഈ ആഘോഷം ഒന്ന് കൊഴുപ്പിക്കാൻ. അതിന് പാർട്ടി പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ടോ? ഇന്ന് ഇവിടെ 1000 crore+ ആസ്തിയുള്ള ബിസിനസ്സുകാർ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കൂടി സമ്മാനമാണല്ലോ എന്റെ മന്ത്രിസ്ഥാനം. ദേ, ഇന്ന് ഈ ഹോട്ടലിലെ എല്ലാ മുറികളും നമുക്ക് വേണ്ടി വെക്കേറ്റ് ചെയ്തിരിക്കും. എല്ലാ റൂമിലും നമ്മളെ കാത്ത് വിശ്വസുന്ദരികൾ ഒരുങ്ങിയിരിക്കുക. At your service. Look, brother, you have Chinese, you have Africans, you have Russians, you have Iranians, and from God's own land, Kerala beauty.
ഹലോ ഡാഡിയോ, എന്താ ഡാഡി ഇത്ര രാവിലെ? മോളെ, അത് നീ വിഷമിക്കരുത്. നിന്റെ വെള്ളിച്ചൻ മരിച്ചുപോയി. മോളെ, ടേക്ക് ദി നെക്സ്റ്റ് ഫ്ലൈറ്റ് ആൻഡ് കം ടു ബോംബെ ഇമ്മീഡിയറ്റ്ലി. जी, तो हम लोग चलते हैं. आइए साहब. मैं निकलता हूं साहब, दफ्तर में मिलता हूं. थैंक यू डैडी. ഇന്നും ഓഫീസിൽ പോന്നില്ലേ? പോണം മോളെ. ഓഫീസിൽ പോയിട്ട് ദിവസത്രേ ഒരു കാര്യവും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എന്റെ വലം കൈയല്ലേ വെട്ടിക്കൊണ്ടു പോയത്. യു ഡോണ്ട് വറി സർ, ജിസ് കിസിനെ ഭി ഖൂൻ കിയാ ഹൈ ഉസേ മുജെ ജൽദി പകഡേഗാ. കോൺ ജൽദി പകഡേഗാ? 24 മണിക്കൂറിനകം പിടികൂടും എന്ന് പറഞ്ഞിട്ടിപ്പോ ആഴ്ച ഒന്നായി. വിക്രം സർ, നാളെ ചിതാഭസ്മവുമായി ഹരിദ്വാറിലേക്ക് പോകുമ്പോ വിക്രം കൂടി ഉണ്ടാവണം. ജി സർ. ഞങ്ങളെ കൂടെ കൊണ്ടേ വല്ല മരുന്നും മറിച്ച് കുറച്ച് കാശുണ്ടാക്കി താകുഞ്ഞ് കൂടെ പിടിച്ച് നടക്കാൻ. നമസ്തേ വിക്രം. സർ, ജബ് തക് മൈ വാപസ് ആനേ തക് യു സ്റ്റേ ഹിയർ. ജി സർ. ये किधर लग रहा है? Which place is this? रमेश साहब बोला ये सीक्रेट, आपको यहाँ आने के बाद ही बताना. रमेश? Which रमेश? साहब आपको सुनकर हैरानी जरूर होगा. वो रमेश कमिश्नर साहब जो सब लोग समझा मर गया, वो आज इधर आएगा. कमिश्नर रमेश? क्या कहे तुम?
മൂസതിന്റെ വീട്ടിൽ പോയ പിന്നെ ഇവന് സ്വല്പം പട്ടായി കേട്ടാ മുതലാളി സംഗതി സൂക്ഷിച്ചില്ലെങ്കിൽ ഇവന് ഇതെല്ലാം കൂടി ചവിട്ടിക്കൂട്ടും കേട്ടാ അങ്ങനെ ചവിട്ടിക്കൂട്ടിയിട്ട കാര്യമുള്ളു മുതലാളിയുടെ വായി പദവരണം വായി പദവരണം മുതലാളി പേപ്പറ്റിയാണ് ശരീരത്തിലെ കേട് മുഴുവൻ പതയായിട്ട് പുറത്തു വരണം അത് ശരിയാണല്ല അലക്കുമുടി ഇട്ട് തുണി അലക്കുമ്പോ അഴുക്കുമ്പോ പതയം വരും തുടങ്ങി കേട്ടീസറെ ആ കയറങ്ങാനും പൊട്ടിയാ മുതലാളി തിണ്ണെന്ന് വടിച്ചെടുക്കേണ്ടി വരും എവനിപ്പൊ നന്നായിട്ട് തിരുമണ്ടല്ലോ സുഖമുണ്ടോ മുതലാളി പിന്നെ ഇപ്പൊ നല്ല സുഖമുണ്ടാ എടാ പത്രോസെ എന്താ മുതലാളി നമ്മ ക്രിസ്ത്യാനികൾ ഈ ജാതകത്തിലൊന്നും വിശ്വസിക്കത്തില്ലെങ്കിലും ഞാൻ നോക്കുകയും കേട്ടാ അതീ കിടപ്പ് കണ്ടാ അറിയാവല്ലേ അതല്ലടാ കോപ്പേ ആ ജ്യോത്സികരന്റെ പേസ് കെട്ടുമ്പോ നോക്കി പറയണേ ഐ എസ് സിക്കാരെ ഐ പി സിക്കാരെ ഒന്ന് നോക്കി തെണ്ടി നടക്കണ്ട മുമ്പടാ ബ്ലസി മോളെ നമ്മുടെ ബ്ലാക്കിനെ കൊണ്ട് കെട്ടിക്കേക്കാൻ പ്രായമണി കൂടുതലാണെങ്കിൽ ഇവൻ നല്ല പണിക്കാരനാണല്ലേ ഞാൻ ആ ജ്യോത്സികന് ഒരു കൊമ്മസ്രാവനെ കൊടുക്കും ബ്ലാക്ക് മോന്റെ ഭാഗ്യം ഇല്ലടാ ഒന്ന് ചിരിക്കണാ അയ്യോ മുതലാളി ചത്ത് നീ മുതലാളിനെ കൊന്നടാ ഞാൻ ചത്തന്ന് കണ്ടപ്പ എന്തിന് സന്തോഷം എന്റെ ഉളുക്ക് പോയടാ ദേ കണ്ട മുതലാളിയെ കൊന്നില്ലല്ലേ പിന്നെന്തിനാണ് പോലീസ് വന്നത് എനിക്ക് കൊല്ലാഞ്ഞത് കൊണ്ടായിരിക്കും അതുകൊള്ളാ വീട്ടിക്കാർ വന്നിട്ടാണോ ഇങ്ങനെയൊക്കെ ചോദിക്കണത്
ഇന്നാൾ കടപ്പുറത്ത് മീൻ മേടിക്കാൻ വന്നപ്പോഴേ ഇവിടെ വന്ന് മൂക്കുമുട്ട കള്ളുങ്ങപ്പൻ കയറ്റുകാരൻ സാറുമാര് മറന്നുപോയ ഇതാണ് ബ്ലാക്ക് എന്റെ മഹനാണ് അച്ഛനല്ല അപ്പൻ എന്നതാണ് ഇവൻ വല്ല തല്ലു ഉണ്ടാക്കിയ ഞാനൊന്നും ഉണ്ടാക്കിയില്ലപ്പ കേട്ടേ പിന്നെ എന്തിനാണ് സാറേ ഇവനെ തിരക്കണത് ഇവനൊരു പാവം മന്ദബുദ്ധി പയ്യനാണ് കേട്ടാ ഇവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മന്ദബുദ്ധി ഒന്നുമല്ല മുംബൈ വന്ന് രണ്ടുപേരെ കൊന്നിട്ടേ ഇവിടെ വന്ന് നാടകം കളിക്ക ഇത് കേട്ടാടാ ഈ മന്ദബുദ്ധി ബോംബെക്ക് പോയി രണ്ടുപേരെ കൊന്നെന്ന് ഒയ്യാരേ ഹൊയ് അല്ല പൂവ ഇവൻ ആരെയാണ് കൊന്നത് കൊന്നെന്നാ ആരേ ഈ ബാംബെ എന്ന് പറയുന്നത് ഏത് തുറയിലാണപ്പ മതി മതി കളിച്ചത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവൻ ബ്ലാക്കല്ല പത്ത് വർഷം മുമ്പ് മുംബൈന്ന് കാണാതായ രമേശ് ശർമ്മ ഐ പി എസ് ആണ് ഇവനിവിടെ ഒളിവിൽ കഴിഞ്ഞിട്ട് അവിടെ വന്ന ആളുകളെ കൊല്ലുകയാണ് എന്തോ എന്തോ പോഴത്തം പറയണത് കേട്ടാ അല്ലടുത്ത് അംശം ചോദിക്കട്ടെ സാറേ നിങ്ങൾ ഇപ്പൊ എവിടുന്നാണ് വരണത് പോലീസ് കച്ചേരി പിരാന്ത ആശുപത്രി നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ഇവർ മുംബൈയിൽ നിന്ന് പ്രത്യേക ഓർഡറുമായിട്ട് വന്നിരിക്കുന്നത് എന്തോ ഒന്ന് പിടിച്ച ആർഡർ ഈ കടലിൽ മീൻ പിടിച്ചു കിടക്കുന്ന ഈ പാവത്തിനെ പിടിച്ചാണ്ട് പോയി ഉരുട്ടി കൊല്ലാന് അത് ഈ തരകന്റെ തുറ നടക്കത്തില്ല സാറേ ബോംബെയിലെ പോലീസ് വന്നിട്ട് നമ്മുടെ കുമാരൻ സാറല്ലേ ഞാൻ അയാളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എടാ ബൈലി ആ ഫോണും കേട്ടെടുത്ത് പ്രയോജനം ഉണ്ടാവും തോന്നില്ല കുമാർ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്യാൻ വന്നത് ഏ ആ കുമാർ സാറിന്റെ മകള് മീനാക്ഷിയാ പറഞ്ഞത് ഇവനിവിടെ ഉണ്ടെന്ന് അവനെ കൊണ്ടുപോകരുത് വിഷമിക്കണ്ട ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല എന്റെ കർത്താവേ കടലിളകി വരും സുനാമി തര പോലെ എന്നിട്ട് ഈ കോടതി മുഴുവൻ ഒരു മുഴുങ്ങങ്ങാട്ട് മുഴുങ്ങും എന്തോടാ വക്കീലേ താൻ തുറക്കാരെ കളിയാക്കണം ഇയാളാള് ശരിയല്ല വിട്ടു തരില്ല ബ്ലാക്കിനെ ഞങ്ങ വിട്ടു തരില്ല കരാവ് ചെയ്യാനിതെന്താ കലക്ടറേറ്റാ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയ കോർട്ട് ലക്ഷ്യത്തിന് എല്ലാത്തിന്റെ പേരിൽ കേസെടുത്ത് അകത്തിടും യാണ്ടേ അകത്ത് കിടക്കാൻ ഞങ്ങൾക്ക് സമയമില്ലേ എന്റെ വക്കീലെ നുമ്മ കണാകുണ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ ഞങ്ങളുടെ ബ്ലാക്കിന് ജാമ്യം കിട്ടുമാ ശ്രമിക്കാമെന്ന കിട്ടണം അത് ഞങ്ങൾക്കിടെ ഒരു വാശിയാണ് ആ ബോംബെ മന്ത്രി കുമാരൻ സാറിന്റെ കാല് പിടിച്ചു ഞാൻ പറഞ്ഞതാണ് ദേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ബ്ലാക്ക് എന്ന് അയാ സമ്മതിക്കണ്ടേ അയാ പറയണേ ഇവനെ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് എന്നാ അതൊന്നും കാണണമല്ല ദേ വക്കീലേ കാശ് എത്ര വേണമെങ്കിലും തരകം മുടക്കാം വേണമെങ്കിൽ ജഡ്ജിക്കും കൊടുക്കാം അതൊന്നും വേണ്ട നിങ്ങൾ മിണ്ടാതെ എന്റെ കൂടെ വന്നാ മതി ഇനി ഞങ്ങൾ മുണ്ട് കയറി എടാ ആരും മുണ്ടരുത് കേട്ടോ എന്താ കോടതിയിൽ ഇത്ര വലിയ ബഹളം അല്ല ഞങ്ങൾ തുറക്കാർ മൊത്തം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞങ്ങളുടെ മകനെ കൊണ്ടുപോയി ഞങ്ങൾ ആവശ്യമാണല്ലോ
പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ബ്ലാക്ക് എന്ന് വിളിക്കുന്ന ഈ വ്യക്തി 10 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ നിന്ന് കാണാതായ സിറ്റി പോലീസ് കമ്മീഷൻ രമേശ് ശർമ്മ ഐ പി എസ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബ്ലാക്ക് എന്ന് വിളിക്കുന്ന ഈ രമേശാണ് മഹാരാഷ്ട്രയിലെ ഭരണകക്ഷിയായ നാഷണൽ പാർട്ടി പ്രസിഡന്റ് പ്രകാശ് കുമാറിനെയും മുംബൈ അഡീഷണൽ ഡി ജി പി അഗർവാളിനെയും കൊലപ്പെടുത്തിയെന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ഈ തെളിവുകൾ പ്രകാരം ഇയാൾക്ക് വധശിക്ഷ വരെ കിട്ടാവുന്നതാണ്. അത് ബോധ്യപ്പെടുത്തുന്ന രേഖകൾ അങ്ങയുടെ പരിശോധനയ്ക്കായി സമർപ്പിക്കുന്നു. ഇത്രയും കാലം കേരളത്തിൽ ഒളിച്ചു താമസിച്ച് ആളുകളെ കവിളിപ്പിച്ച ശേഷം മുംബൈയിൽ രഹസ്യമായി ചെന്ന് തന്റെ ശത്രുക്കളെ വകവരുത്തിക്കൊണ്ടിരിക്കുന്ന അപകടകാരിയായ ബ്ലാക്ക് എന്നറിയപ്പെടുന്ന ഈ ക്രിമിനൽ രമേശ് ശർമ്മയെ മേൽപ്പറഞ്ഞ കൊലപാതക കേസുകളുടെ അന്വേഷണത്തിനായി മുംബൈ പോലീസ് ആവശ്യമുണ്ട്. അതിനുവേണ്ട നടപടി നടത്തി പ്രതിയെ മുംബൈക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ആൾ യുവർ ഓണർ. പ്രതിഭാഗത്തിന് എന്താ ബോധിപ്പിക്കാനുള്ളത്? യുവർ ഓണർ, എന്റെ കക്ഷി മുംബൈയിൽ പോവുകയോ കൊലപാതകം നടത്തുകയോ ചെയ്തിട്ടില്ല. അത് മുംബൈ കോടതിയിൽ ബോധിപ്പിക്കേണ്ടതാണ്. ഈ കേസ് അന്വേഷണത്തിന് പ്രതിയെ മുംബൈ പോലീസിന് കൈമാറുന്നതിൽ എതിർപ്പൊന്നുമില്ലല്ലോ? ഉണ്ട് യുവർ ഓണർ, എതിർപ്പുണ്ട്. എന്താണ് നിങ്ങൾക്കതിനുള്ള ആർഗ്യുമെന്റ്സ്? അത് ആർഗ്യുമെന്റ്സ് ബ്ലാക്ക്. യുവർ ഓണർ, ഞാൻ ദിനേശ്, മുംബൈ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഈ നിൽക്കുന്ന മന്ദബുദ്ധിയായ മനുഷ്യൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കെട്ടിച്ചമച്ച കഥയിലെ നായകൻ രമേശ് ശർമ്മയാണെങ്കിൽ മാത്രം മുംബൈക്ക് കൊണ്ടുപോയാൽ പോരെ. അതല്ല, ഈ മന്ദബുദ്ധിയായ ബ്ലാക്ക് മുംബൈയിൽ പോയി കൊല നടത്തിയെന്നാണോ പ്രോസിക്യൂട്ടർ പറയുന്നത്? മിസ്റ്റർ ബ്ലാക്ക്, നിങ്ങൾ ഈ കടപ്പുറം വിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട്? കടപ്പുറത്തുനിന്ന് വള്ളവരക്കാ പുറം കടലിൽ പോവും, അവിടെ നിന്ന് മീൻ പിടിച്ചാണ്ട് വരും. അത് കൊടുത്ത് കാശ് കിട്ടിയാ ഞാനും അപ്പനും കൂടെ കള്ള് ഷാപ്പിൽ പോകും. അല്ലാപ്പാ, യുവർ ഓണർ, വർഷങ്ങളായി ഇവിടുത്തെ കടപ്പുറത്ത് തരകൻ മുതലാളി എന്ന മറൈൻ ഫുഡ് എക്സ്പോർട്ടറുടെ സഹായിയായി കഴിയുന്ന വ്യക്തിയാണ് ഈ നിൽക്കുന്ന ബ്ലാക്ക്. ചാകരക്കോള് വരുമ്പോ ഒരു തീരത്തുനിന്ന് മറ്റൊരു തീരത്തേക്ക് കൂട്ടമായി പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ സ്വന്തമായി യാത്ര ചെയ്ത് തിരിച്ചു വരാനുള്ള സാമാന്യ ബുദ്ധിയോ സാമർഥ്യമോ ഇല്ലാത്ത ആളാണ് ഈ ബ്ലാക്ക്. ആകപ്പാടെ ഓടിക്കാനറിയാവുന്ന ഒരു വാഹനം വള്ളമാണ്. അത് തുഴഞ്ഞ് മുംബൈയിൽ പോയി കൊലപാതകം ചെയ്ത് തിരിച്ചു വരാൻ എത്ര കാലം വേണ്ടിവരും? ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രതിഭാഗം വക്കീൽ പറയുന്നത് മന്ദബുദ്ധിയായ ബ്ലാക്കിന്റെ കാര്യമാണ്. പക്ഷേ ഇത് ബ്ലാക്ക് അല്ല, ബുദ്ധിരാക്ഷസനായ രമേശ് ശർമ്മ ഐ പി എസ് ആണ്. ബ്ലാക്ക് എന്ന മന്ദബുദ്ധിയെ നാടകം കളിക്കേണ്ടിയാണ്. മൃഗീയമായ 2 കൊലപാതകങ്ങൾ നടത്തിയ ഈ ക്രിമിനലിന് കേസ് അന്വേഷണത്തിൽ വിട്ടുതരണമെന്ന് ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു. യുവർ ഓണർ, മുംബൈ പോലീസിനെ നാണം കെടുത്തുന്ന പ്രസ്താവനയാണിത്. സത്യം തെളിയിക്കുന്നതിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പോലീസ് സേനയാണ് മുംബൈയിലുള്ളത്. ഇവിടെ എത്തിയിരിക്കുന്ന മുംബൈ DYSP വിക്രം ധർമ്മയെ സാക്ഷി നിർത്തി ഞാൻ ചോദിക്കുകയാണ്, ആ മുംബൈ പോലീസിന്റെ റെക്കോർഡുകൾ തെറ്റാണെന്ന് ഈ പ്രോസിക്യൂട്ടർ പറഞ്ഞാൽ മുംബൈ കോടതി അത് സമ്മതിക്കുമോ? എന്താണെന്ന് തെളിച്ചു പറയൂ. മുംബൈ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്ന രമേശിന്റെ ചില ചിത്രങ്ങളാണ് അന്നത്തെ എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത വന്നിരുന്നു. 10 വർഷം മുമ്പ് അതിപ്രശസ്തനായിരുന്ന മുംബൈ സിറ്റി പോലീസ് കമ്മീഷണർ രമേശ് ശർമ്മ ട്രെയിൻ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു എന്നുള്ള മുംബൈ പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും FIR ഇത് രമേശ് ശർമ്മ IPSന്റെ സംസ്കാര ചടങ്ങിൽ എടുത്ത ചിത്രങ്ങളാണ്. മന്ത്രിമാരും സീനിയർ പോലീസ് ഓഫീസേഴ്സും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇത്രയും പോരെ യുവർ ഓണർ, ബ്ലാക്കിന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ. രൂപസാദർശ്യത്തിന്റെ പേരിലാണ് സംശയമെങ്കിൽ ഒരാളെപ്പോലെ 7 പേര് ഈ ഭൂമിയിലുണ്ടെന്ന് ശാസ്ത്രം തന്നെ പറയുന്നു. പ്രോസിക്യൂട്ടർക്ക് എന്താണ് പറയാനുള്ളത്? വളരെ സമർത്ഥമായ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി പ്രതിഭാഗം പല കാര്യങ്ങളും നിരത്തിയിരിക്കുന്നു. പക്ഷെ ഈ കേസിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിനായി 4 പ്രധാനപ്പെട്ട വ്യക്തികളെ കൂടി വിസ്തരിക്കാൻ അനുവാദം നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ആരൊക്കെയാണ്? 1, ബ്ലാക്കിന്റെ പിതാവായ പത്രോസ്. കാരണം യഥാർത്ഥത്തിൽ ഇയാൾ ബ്ലാക്കിന്റെ പിതാവല്ല. 2, മംഗലാപുരത്തുകാരൻ ഒരു മുതലിയാർ. ബ്ലാക്കിന്റെയും പത്രോസിന്റെയും മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന ഏക വ്യക്തി. 3, ലോക പ്രശസ്ത ആയുർവേദ ആചാര്യൻ മൂസത്. ബ്ലാക്കിനുള്ളിൽ രമേശ് ശർമ്മ IPSനെ ആദ്യമായി തിരിച്ചറിഞ്ഞത് അദ്ദേഹമാണ്. 4,
ഈ കേസിന്റെ സത്യാവസ്ഥ ആദ്യമായി വെളിച്ചത്ത് കൊണ്ടുവന്ന മഹാരാജ ഹോം മിനിസ്റ്റർ പ്രഫുല്ലകുമാറിന്റെ മകൾ മീനാക്ഷി. രമേശ് ശർമ്മ ഐ പി എസിന്റെ കാമുകിയായിരുന്നു ഈ മീനാക്ഷി. യെസ് സാങ്ഷൻഡ്. ഈ കേസിന്റെ വാദം നാളെയും തുടരും. ഞാൻ ഇനി കോടതിയിലും കയറണോ? മനുഷ്യരുടെ ജീവിതം നശിപ്പിക്കല്ല, നൽകുകയാണ് ഒരു പിശക്കുരന്റെ ധർമ്മം. ഒരു ജീവിതം നശിക്കാതിരിക്കാൻ അങ്ങ് ശ്രമിക്കുമ്പോ നശിക്കുന്നത് മറ്റു പല ജീവിതങ്ങളാ. അങ്ങ് പറഞ്ഞ പോലെ ചികിത്സാ സമയത്ത് തലച്ചോറിന് വന്ന വ്യതിയാനങ്ങൾ അയാളെ ഒരു കില്ലറിന്റെ മാനസികാവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടാവാം. തന്ത്രപരമായ കൊലപാതകങ്ങൾ നടത്തുക, അയാളെ രക്ഷിച്ച് എന്നെ തന്നെ കൊല്ലുമെന്ന് പറയുക, ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ. കൊലപാതകം നടത്തിയ ബ്ലാക്കാണ്, തെളിവൊന്നുമില്ലല്ലോ. അങ്ങ് രമേശിന് വേണ്ടി വാദിച്ചു തുടങ്ങിയല്ലേ, അപ്പോ എന്റെ സംശയം ശരിയായിരുന്നു. എന്ത് സംശയം? ചികിത്സയിലൂടെ രമേശായി മാറിയ ബ്ലാക്കിനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും ആ കടപ്പുറത്ത് ജീവിക്കാനുള്ള അഭിനയം പഠിപ്പിച്ചത് അങ്ങല്ലേ? മീനാക്ഷി, രമേശിന് വേണ്ടി വാദിക്കാൻ മുംബൈയിൽ നിന്ന് വക്കീൽ വന്നപ്പോ എന്റെ സംശയം ഇരട്ടിച്ചു. ഇപ്പോ അയാൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വാദം കൂടി കേട്ടപ്പോ എല്ലാം എനിക്ക് ബോധ്യമായി. എന്തിനു വേണ്ടിയാണ് അങ്ങ് ആരും കൊലകൾക്ക് കൂട്ടു നിൽക്കുന്നത്? എന്നെ കൊന്നിട്ട് അങ്ങക്ക് എന്ത് കിട്ടും? എനിക്കറിയണം. കോടതിയിൽ സത്യം തുറന്നു പറയാൻ അങ്ങ് വരുമോ? നിനക്ക് വേണ്ടി. നിങ്ങൾ എന്ത് വിട്ടിത്തോയി കാണിച്ചത്? നിയമത്തിന്റെ വഴിക്കല്ല അവനെ നമുക്ക് വേണ്ടിയിരുന്നത്. ആ തരകനെ കൊന്ന് കടലിൽ താഴ്ത്തിട്ടാണെങ്കിലും അവനെ പിടിച്ചോണ്ട് മുംബൈക്ക് വരണ്ടായിരുന്നോ? സോറി സാർ, ആ സർക്കിൾ ഇൻസ്പെക്ടർ അതിന് വഴങ്ങിയില്ല. അവനെ കോടതിയിൽ ഹാജരാക്കണം നിർബന്ധം പിടിച്ചു. യൂസ്ലെസ് ഫെലോസ്, നിന്നെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് എന്നെ തല്ലണം. മഹാരാഷ്ട്രയിൽ ആനപ്പുറത്തിരിക്കുന്ന ഞാൻ ഇവിടെ ഈ കേരളത്തിൽ വന്ന് വെറും ഒരു കൊടിച്ചുപട്ടിയെ പേടിക്കണം അല്ലേ? നാളെ മൂസേന്റെ മൊഴി വരുന്നോടെ എല്ലാം ക്ലിയർ ആവും സർ. മറ്റന്നാ നമുക്ക് അവനെ മുംബൈക്ക് കൊണ്ടുപോകാൻ പറ്റും. മഹാരാഷ്ട്ര അതിർത്തിയിൽ കാലെടുത്തു കുത്തുന്ന ആ നിമിഷം അവന്റെ കഥ കഴിഞ്ഞിരിക്കണം. എനിക്കൊരു സംശയം സർ. എന്ത് സംശയം? ഇവൻ രമേശ് ശർമ്മയാണെന്ന് തെളിഞ്ഞാല് 10 വർഷം മുമ്പ് തന്നെ തല്ലി മൃതപ്രായനാക്കി കടലിലെറിഞ്ഞ സാറാണെന്ന സത്യം അവൻ കോടതിയിൽ പറഞ്ഞാലോ? അവൻ പറയുന്നത് ആര് വിശ്വസിക്കാൻ? അവന് തെളിവുകൾ വല്ലതും ഹാജരാക്കാൻ പറ്റൂ? മാത്രമല്ല ഇതൊക്കെ അവൻ മുംബൈ കോടതിയിലല്ലേ വന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് അവന്റെ ശവദാഹം നടക്കുമല്ലോ. ജീവനുണ്ടല്ലോ. എന്താ പത്രോസേ നിങ്ങളൊന്ന് മിണ്ടാതെ നിൽക്കുന്നത്? പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ബ്ലാക്ക് നിങ്ങളുടെ മകനാണോ? മകനാണാന്ന് ചോദിച്ചാ? ചോദിച്ചാ തട്ടുംപുറത്തിരിക്കുന്ന ജഡ്ജി സാറെ, മംഗലാപുരത്ത് വെച്ച് എന്റെ ഭാര്യ ആഗ്നേസ് പ്രസവിച്ച മകനാണിത്. ഈ
ഇനിയും സംശയമാണ് എന്റെ ഭാര്യയോട് പോയി ചോദിക്ക്. നിങ്ങളുടെ ഭാര്യ ഇപ്പൊ എവിടെ ഉണ്ട്? അവൾ ചത്ത് മോളിൽ പോയി. അവിടെ പോയി ചോദിക്കാൻ പറ്റുകയല്ലോ. എന്റെ ഭാര്യ മരിച്ച കാര്യം കേട്ടപ്പോ നിങ്ങക്ക് ചിരിയാണല്ലേ. അവള് പോയതിനു ശേഷം എവരെ വളർത്താൻ ഞാൻ എന്തും മാത്രം കഷ്ടപ്പെട്ടത് നിങ്ങൾക്കറിയാം. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ മകനെ എങ്ങാണ്ടൊന്നു വന്ന കൊള്ളാണ്ടർമാർ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോയാ വിട്ടുകൊടുക്കത്തില്ല കേട്ടാ. എന്നെ കൊന്നിട്ട് അവന്മാർ കൊണ്ടുപോട്ടെ. അറിയാൻ മുതലാളി, യവൻ പോയാൽ ഒരു കാര്യമില്ല കേട്ടാ. ഞാൻ കറലി ചാടി ചത്ത് കളയും. അയ്യോ, അവന് വിഷമമുണ്ടടി. അപ്പോ ഇത് നിങ്ങളുടെ മകൻ തന്നെ അല്ലേ? നിങ്ങൾ സ്വന്തം അപ്പനും അല്ലേ? എന്റെ ഭാര്യ ചാരിത്രമുള്ളവളായിരുന്നേ. സൈലൻസ് യുവർ ഓണർ. ഇത് പച്ചക്കള്ളമാണ്. അത് തെളിയിക്കാൻ അത്യാവശ്യം വിസ്തരിക്കേണ്ടത് മംഗലാപുരത്തുകാരൻ ഒരു മുതലേറെയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അയാൾ കോടതിയിൽ ഹാജരായിട്ടില്ല. കൂർമ്മബുദ്ധിയുള്ള ഐ പി എസ് ഓഫീസറായ ഈ പ്രതി അയാളെ മനഃപൂർവ്വം മാറ്റിയതായി ഞാൻ സംശയിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. കൂർമ്മബുദ്ധിയുള്ള ഐ പി എസ് ഓഫീസർ അല്ലത്, മന്ദബുദ്ധിയായ ബ്ലാക്ക് ആണ്. യെസ്, അടുത്ത വിളിച്ചിനെ വിളിക്കൂ. പ്രതിക്കൂട്ടി നിൽക്കുന്ന ആളെ അറിയാമോ? അറിയാം. എങ്കിൽ പറ, ബ്ലാക്കോ രമേശ് ശർമ്മയോ, ആരാണ് ഇയാൾ? ഈ പറഞ്ഞാലും ഒരാളായിരിക്കും. സമ്മതിച്ചു. പക്ഷെ ആയുർവേദത്തിൽ ഇന്നുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ചികിത്സാ രീതിയിലൂടെ താങ്കൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന രമേശ് ശർമ്മ ഐ പി എസ് അല്ലേ ആ പ്രതിക്കൂട്ടി നിൽക്കുന്നത്? വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. പഠിച്ച ഗ്രന്ഥങ്ങളെയും ഗുരുക്കന്മാരെയും സാക്ഷി നിർത്തി മാനുഷിക മൂല്യങ്ങൾ പരിഗണിച്ച് ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നയാൾ മഹാരാഷ്ട്ര പോലീസ് ആവശ്യപ്പെടുന്ന രമേശ് ശർമ്മയാണ്. എന്നെനിക്ക് പറയാനാവില്ല. ഇത് ബ്ലാക്കാണ്, ബുദ്ധിമാന്യമുള്ള ബ്ലാക്ക്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ബഹുമാനപ്പെട്ട മൂസത് പറഞ്ഞത് പച്ചക്കള്ളമാണ്. ആരുടെയോ ഭീഷണിക്ക് മുമ്പിൽ അദ്ദേഹം സത്യം മാറ്റി പറയുകയാണ്. ആ, അടുത്ത വിറ്റ്നസിനെ വിളിക്കൂ. ഇവാളെ ഞാനും നുണ പറഞ്ഞാ കൊന്നു പറിച്ചുകേറി പുറങ്ങറിയില്ല. അത് വേണ്ട കുമ്പാരി, അതെനിക്ക് വിട്ടായിരുന്നു. സ്വന്തം വല്യച്ഛനെയും കുടുംബസുഹൃത്തായ അഗർവാളിനെയും കൊന്നത് ബ്ലാക്ക് എന്ന ഈ രമേശ് ശർമ്മയാണെന്ന് മുംബൈ പോലീസിന് മൊഴി കൊടുത്തത് നിങ്ങളല്ലേ? അതെ. അപ്പോൾ ഇത് രമേശ് ശർമ്മയാണ്. കമാൺ. ആ, ടെൽ മീ. സൈലൻസ്, ശബ്ദം ഉണ്ടാക്കരുത്. നിങ്ങൾ കോടതി അവഹേളിക്കുകയാണ്. അല്ല സർ, എനിക്കറിയാവുന്ന രമേശ് ശർമ്മയുടെ രൂപസാദൃശ്യം ഇയാളിൽ കണ്ട് എനിക്ക് തോന്നിയ അബദ്ധമാണ്. തെറ്റ് എന്റേതാണ്. ഇയാൾ രമേശ് ശർമ്മയല്ല, ബ്ലാക്ക് ആണ്. യുവർ ഓണർ, ബഹുമാന്യനായ മൂസദും മരിച്ചുപോയ രമേശ് ശർമ്മയെ നേരിട്ടറിയാമായിരുന്ന മിസ് മീനാക്ഷിയും കോടതിയെ സത്യം ബോധിപ്പിച്ചിരിക്കുകയാണ്. ഇനിയും ഇയാളെ പീഡിപ്പിക്കുന്നത് ദുഃഖകരമാണ്. ഇയാളെ വെറുതെ വിടാനുള്ള ദയവുണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. വാട്ട്? കോടതി വെറുതെ വിടുന്നെങ്കിൽ വിടട്ടെ, പക്ഷേ നമുക്ക് അവനെ വേണം. ഇവിടുത്തെ പീറ പോലീസുകാർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തേക്ക്. ജീവനോടെ കിട്ടിയില്ലെങ്കിൽ kill him. I will do it sir. Sir, come on. എനിക്ക് അപ്പോഴേ അറിയാവേ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. വന്നേ അങ്ങോട്ട് ചെല്ലു മകനെ. നല്ല പൊളപ്പം വക്കീലാണ്. ഇത്രയും വലിയ ആക്ടറാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പറ, ഇനി എന്താ നിന്റെ ഉദ്ദേശം? ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അവസാനത്തേക്ക് വെച്ചിരിക്കല്ലേ? മനസ്സിലായില്ല. പ്രഫുല്ല കുമാർ, അവനെ കൂടി എനിക്ക് വേണം. രമേശ്? യെസ്, അതും കൂടി ഞാൻ ചെയ്യും. ഒരു തെളിവും ബാക്കി വെക്കില്ല. അതിനുവേണ്ടി എന്ത് വേഷവും ഞാൻ കെട്ടും. നീ അമ്മയെ കാണാൻ തറവാട്ടിലേക്ക് പോകുന്നു എന്നല്ലേ പറഞ്ഞത്? പൊയ്ക്കോളൂ. തമ്മിൽ കാണാൻ കഴിഞ്ഞാൽ കാണാം. അത് ബ്ലാക്കായോ രമേഷായോ എനിക്കറിയില്ല. ഹലോ.
എന്തായാലും എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടിയല്ല. മരുമകനെ മീനു ചേച്ചി. ചെല്ല, മീനു ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. മറ്റുള്ളവർ കാണുക ഇനി രമേശായി നിൽക്കാനോ ശബ്ദിക്കാനോ എനിക്ക് കഴിയില്ല. മീനാക്ഷി അറിയാം, എല്ലാം അറിയാം. അന്ന് ഡാഡിയും കൂട്ടരും രമേശിനെ തല്ലി കടലിലെറിഞ്ഞതിന് ഞാനും കൂട്ടുനിന്ന് കരുതിയാണോ എന്നെ കൊല്ലം തീരുമാനിച്ചത്? ഇല്ല, അങ്ങനെ ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല. മീനാക്ഷിയെ എനിക്കറിയാം. പിന്നെ എന്തിനെന്നെ കൊല്ലുമെന്ന് മൂത്തച്ഛൻ സാറിനോട് പറഞ്ഞത്? ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ. രമേശായി നിന്റെ മുന്നിൽ വന്നാൽ എന്റെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമാവുമെന്ന് എനിക്ക് തോന്നി. എന്റെ ദുഃഖങ്ങളുമായി ഞാൻ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ഒരപേക്ഷയുണ്ട്. എന്റെ ഡാഡി വെറുതെ വിടണം. കോടതിയിൽ എനിക്ക് അനുകൂലമായി മൊഴി പറഞ്ഞതിന് പകരമാണ്. അല്ല, ദാനം ചോദിക്കുക. അച്ഛനായി പോയതുകൊണ്ട് മാത്രം. എന്റെ അവസാനം കാണേണ്ടത് മീനാക്ഷിയുടെ അച്ഛന്റെ ആവശ്യമാണ്. അതൊരിക്കലും ഉണ്ടാവില്ല. രമേശ് ഇവിടെ സുഖമായി ജീവിക്കും. എന്നും എന്റെ രമേശിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കോടതി മുറ്റത്ത് എന്തായി കാണിക്കുന്നത്? പോലീസ്! യു ആർ എന്താണ് മകനെ? നോ നോ റാസ്കൽസ്! ആ ജഡ്ജിയെ വെടിവെച്ച് കൊന്നിട്ടായാലും അവനെ ഇവിടെ കൊണ്ടുവരുന്നതിന് പകരം വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? റാസ്കൽസ്, നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കോടതിയുടെ മുമ്പിൽ വെച്ച് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. നീ മിണ്ടിപ്പോരുത്. വേണം, എനിക്ക് അവനെ വേണം. ഡാഡി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഡാഡി, അത് രമേശ് അല്ല. ഞാനല്ലേ ബ്ലാക്ക് എന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങളോടൊക്കെ പറഞ്ഞത്? ആ, ഞാൻ തന്നെ പറയുന്നത്, അത് രമേശ് ശർമ്മയല്ല, ബ്ലാക്ക് ആണ്. നീ അങ്ങനെ പറയൂ, നിന്റെ കാമുകനല്ലായിരുന്നോ അവൻ? എന്ന് കരുതി എന്റെ അച്ഛനെ കൊല്ല ഞാൻ കൂട്ടു നിൽക്കുവോ? രൂപസാദൃശ്യം കണ്ടപ്പോ എനിക്കൊരു തെറ്റ് പറ്റിയതാ. സത്യമായിട്ടും അത് ബ്ലാക്ക് തന്നെയാ. ഓക്കെ, ഞാൻ വിശ്വസിക്കാം, പക്ഷേ എനിക്കവനെ ഒന്ന് കാണണം. അവനെ നിനക്കിവിടെ കൊണ്ടുവരാൻ കഴിയോ? പറ, കൊണ്ടുവരാമോ? കൊണ്ടുവരാമോ? ഞാനാരാന്ന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. വേണ്ടപ്പെട്ട ആളാന്ന് കരുതി ഞാൻ കുറെ ക്ഷമിച്ച് കേട്ടാ. ചുമ്മാടോ മന്ത്രി പൊങ്കുവാ, എന്റെ നന്ദിയിലാഴിയാണ് താൻ ഈ കാണിക്കണത്. കോടതി ഞങ്ങളുടെ ബ്ലാക്കിനെ വെറുതെ വിട്ടതാണല്ല. എന്താണ് നിങ്ങൾ വിടുകയല്ലേ? നിങ്ങളുടെ സംശയം എന്നതാണ്? അത് തീർക്കാൻ വേണ്ടിയാണ് വന്നത് കേട്ടാ. ഇങ്ങാട്ട് കൊണ്ടുപോണാ. ഇനി ഒരു ആഘാതം എന്റെ തലയ്ക്ക് ഏറ്റാല് പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നു തന്നെ അല്ലേ മീനാക്ഷി?
തന്നെ കൊണ്ട് ഞങ്ങൾ പാല് കുടിപ്പിക്കാണോ? താൻ എവിടുത്തെ കൊളാണ്ടറായാലും കൊള്ളാം. എന്റെ മകനെ കൊല്ലാൻ ശ്രമിച്ചാൽ ഇപ്പൊ സമാധാനം പറയണം. തലയ്ക്ക് എന്നെ അവനെ കൊല്ലണോ? എന്താ കൊല്ലണോ? ഒന്ന് തിന്നടോ. തിന്നുകയൊന്നുമില്ല. ഇവനെ തല്ലിയതിന് ഞാൻ മാപ്പും ചോദിക്കുന്നു. പക്ഷേ ഒരു ചെറിയ പരീക്ഷണം. ഏയ്, കൊണ്ടുപോവളെ. ഏയ്, നിങ്ങൾക്കിവിടെ മനസ്സിലായി കാണില്ല, ഈ നിൽക്കുന്ന രമേശ് ശർമ്മയുടെ അനിയത്തിയാ, പുന്നാര അനിയത്തി. കുറെ കാലമായി ഇവർ തമ്മിൽ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. മല്ലേട്ടാ, ഈ ശ്യാമേ ഏട്ടന് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ ഏട്ടാ? ഏട്ടാ മനസ്സിലായില്ലേ? ശ്യാമക്കുട്ടിയെ മനസ്സിലായില്ലേ ഏട്ടാ? ഈ ദ്രോഹികളെല്ലാം കൂടി എന്നെ നമ്മുടെ ശരണ്യക്കുട്ടിയെ നശിപ്പിച്ചേട്ട. ശരണ്യ മോളെ പോലെ ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു ഏട്ടാ. എന്നോട് ക്ഷമിക്കേട്ട. രമേശ്, മുംബൈയിൽ ഇവക്കിപ്പോ എന്താ ഡിമാൻഡ് എന്ന് എനിക്കറിയാവോ? പറയടി പറയടി. ഡാഡിക്ക് എന്താ ഭ്രാന്താണോ? ഭ്രാന്താ ഭ്രാന്താ, മാറി നിക്കടി. ഉരുത്തം കെട്ടവളെ കൊന്നുകളെ ഞാൻ. പറയടി, നിന്റെ ചേട്ടനോട് നിന്നെ രക്ഷിക്കാൻ പറയടി. പറ, നിന്റെ ചേട്ടനോട് നിന്നെ രക്ഷിക്കാൻ പറയടി പറയടി പറയടി. പെങ്ങളെ രക്ഷിക്കടാ, പെങ്ങളെ രക്ഷിക്കടാ, നിന്റെ പെങ്ങളെ രക്ഷിക്കാൻ. അപ്പോ നീ രമേശ് ശർമ്മ അല്ല, ബ്ലാക്ക. ഈവൻ ബ്ലാക്ക. ഈവൻ ബ്ലാക്ക. ഏയ് ചേട്ടാ ചേട്ടാ, ഇവൻ ബ്ലാക്കാ. അനങ്ങി പോരുത്, കൊന്നോളെ ഞാൻ. ഇവൻ ബ്ലാക്കാണെങ്കിൽ ഇവളെ തൊട്ട നിനക്ക് പൊള്ളും. ഉള്ളൂടാ ഉള്ളൂടാ ഉള്ളൂടാ. അയ്യോ ഉള്ളൂടാ. വാ പാടാ. എടാ ബ്ലാക്കേ, തല്ലി കൊല്ലടാ അവനെ. പാടാ മകനെ. ബ്ലാക്കേ, നിനക്ക് എന്തിനാണ് പറ്റിയത്? ആ ചായ പറഞ്ഞത് കേട്ടില്ലേ? തല്ലടാ ബ്ലാക്ക. വാടാ. ഇവന് എന്നാ പറ്റി? തല്ലടാ ബ്ലാക്കേ. അപ്പൊ ഞാൻ പറയുന്നത് തല്ലി കൊല്ലടാ അവനെ. ഓ തല്ലടാ തല്ലടാ തല്ലേ, തിരിച്ചടാ തല്ലടാ തിരിച്ചല്ലേ തിരിച്ചു തല്ലാൻ തല്ലടാ. കൊണ്ടുപോവനെ. എടാ പൊലയാടിക്ക മകനെ, നീ ഏത് കോപ്പിലെ ആഭ്യന്തരമന്ത്രിയാണെങ്കിലും തരകൻ ഇതിന് പകരം ചോദിക്കട്ടാ. ഇതിനെല്ലാം കാരണക്കാരി. തൃപ്തിയായില്ലേ ഡാഡി? ആ പാവത്തിന് ഈ പരുവത്തിലാക്കിപ്പോ. മൂസത് പറഞ്ഞത് സംഭവിച്ചു. വീണ്ടും നിങ്ങൾ അയാളുടെ തലയ്ക്കടിച്ച് അയാളെ ഭ്രാന്തനാക്കി. അപ്പോ ഇതിന് മുമ്പ് ഇവന്റെ തലയ്ക്കടിച്ചത് ആരാ? ആരാ? വിക്രം സാർ, ഇനിയൊരു സംശയം ബാക്കി വെക്കണ്ട. ഓ
മഹാരാഷ്ട്ര ആഭ്യന്തര മന്ത്രി പ്രഫുല്ലകുമാറിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പുത്തമ്പുരക്കൽ പത്രോസിന്റെ മകൻ ബ്ലാക്ക് കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ മാനസിക വളർച്ച എത്തിയിട്ടില്ലാത്ത ഇയാളെ 10 വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ വെച്ച് കൊല്ലപ്പെട്ട IPS ഓഫീസർ രമേശ് ശർമ്മയാണെന്ന് ആരോപിച്ച് പ്രഫുല്ലകുമാറും കൂട്ടരും കോടതി വളപ്പിൽ വെച്ചും അതിനുശേഷവും ശാരീരികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. സ്വയരക്ഷാർത്ഥമാണ് പ്രതി മന്ത്രിയെ ആക്രമിച്ചത്. ആയതിനാൽ സെൽഫ് ഡിഫൻസ് എന്ന എക്സംഷൻ പരിഗണിച്ച് IPC 106 പ്രകാരവും അൺസൗണ്ട് മൈൻഡുള്ള ഒരാളാണ് പ്രതി എന്ന പരിഗണനയിൽ IPC 84 പ്രകാരവും ബ്ലാക്കിനെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്ന നിഗമനത്തിൽ കോടതി എത്തിയിരിക്കുന്നു. ചേച്ചി, ഇന്നെങ്കിലും വല്യേട്ടൻ എന്നെ മനസ്സിലാവോ? അറിയില്ല മോളെ. അവൻ ബ്ലാക്കാണോ രമേശാണോ എന്ന് വിചാരണ തുടങ്ങിയ ശേഷം ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ രമേശനെ തിരിച്ചു കിട്ടുമെന്ന് കരുതിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. എനിക്ക് അവനെ തിരിച്ചു കിട്ടുമോ സാർ? ഇനിയൊരു തിരിച്ചു വരവ് ഇറ്റ്സ് ഇംപോസിബിൾ. ഇറ്റ്സ് പോസിബിൾ സാർ, അബ്സല്യൂട്ട്ലി പോസിബിൾ. കരയണ്ട ചേട്ടൻ, ജീവിച്ചിരിക്കണ്ടേ? ശ്യാമയ്ക്ക് ഞാനുണ്ടാവും. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിയമത്തെ ഞാൻ കബളിപ്പിച്ചെങ്കിൽ അത് സത്യത്തിന് വേണ്ടി മാത്രമായിരുന്നു. വേണ്ട, ബ്ലാക്കിനെ കോടതി വെറുതെ വിട്ടത്. രമേശിന്റെ ശബ്ദം ഇനി തിരിച്ചറിഞ്ഞു. പേടിക്കണ്ട, ഞാനെല്ലാം ബ്ലസിയോട് പറഞ്ഞു. കോടതി വിധി എന്തായിരുന്നാലും കഴിഞ്ഞതൊക്കെ ബ്ലസി അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി.